要出来引导。കുറച്ച് പോർഷൻ മിസ്സിംഗ് ഉണ്ട് അല്ലേ? നോക്കി നമുക്ക് ശരിയാക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ സെവൻത് ചാപ്റ്റർ ആണ്, സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. നിങ്ങളോട് കൈനറ്റിക് തിയറി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അപ്പൊ അത് അടുത്ത ദിവസം എടുക്കാം. അന്നിപ്പോ ഓൾറെഡി ഈ ചാപ്റ്റർ അതിന്റെ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞുള്ളൂ മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ക്വസ്റ്റ്യൻസും മറ്റൊക്കെ എന്റെ കയ്യിലുണ്ട്, അപ്പൊ അതാണ് എനിക്കൊന്നും കൂടി സൗകര്യം. ഓക്കെ ശരി, അപ്പൊ നമ്മള് ചാപ്റ്ററിന്റെ പേരെല്ലാവരും എഴുതാം. സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എഴുതിക്കൊള്ളു. അപ്പൊ ഇത് വലിയൊരു ചാപ്റ്റർ ആണ്. ഫോക്കസ് ഏരിയ ബേസ്ഡ് പറയുമ്പോഴും ചാപ്റ്ററിന് ഒരുപാട് ഭാഗങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല, അത്യാവശ്യം ഏരിയാസ് ഒക്കെ നമുക്ക് കവർ ചെയ്യേണ്ടി വരും. അപ്പോ ഈ ഒരു ക്ലാസ്സും അടുത്തൊരു ക്ലാസ്സും കൂടെ വേണ്ടി വരും മിക്കവാറും ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കി നിങ്ങളുടെ സ്പീഡ് പോലെ. അപ്പോ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ടോപ്പിക് ആണ് എന്താണ് ടോർക്ക്. ഓക്കെ, ടോർക്ക്, ആംഗുലാർ മൊമെന്റം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആദ്യം പറയുന്നത് നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ പഠിച്ചതാണ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, അതുപോലെ ലീനിയർ വെലോസിറ്റി അല്ലെ, അതുപോലെ ലീനിയർ ആക്സിലറേഷൻ ഒക്കെ കേട്ടു. നിങ്ങളൊന്നും ലീനിയർ എന്ന പേരിൽ എന്ന് ചേർത്ത് പഠിക്കാൻ ചാൻസ് കുറവായിരിക്കാം. നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പഠിച്ചിട്ടുണ്ടാവുക, അതുപോലെ വെലോസിറ്റി എന്നാണ് കേട്ടിട്ടുണ്ടാവുക, ആക്സിലറേഷൻ ആണ് പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. ഇതൊക്കെ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെന്ന് കാണിക്കാൻ നമ്മൾ അതിലൊക്കെ തൊട്ട് മുമ്പായിട്ട് ലീനിയർ എന്ന വേർഡ് ചേർക്കാറുണ്ട്. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയാറ്, അതുപോലെ ലീനിയർ വെലോസിറ്റി എന്ന് പറയാം, ലീനിയർ ആക്സിലറേഷൻ എന്ന് പറയാം. ലീനിയർ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ പിന്നീട് മോഷനിനെ പ്ലെയിൻ എന്നൊരു ചാപ്റ്ററിൽ സർക്കുലാർ മോഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ. മോഷനിനെ പ്ലെയിനിൽ യൂണിഫോം സർക്കുലാർ മോഷൻ പഠിച്ചിട്ടുണ്ടാവും. യൂണിഫോം സർക്കുലാർ മോഷൻ പഠിച്ച നിങ്ങൾ സർക്കുലാർ മോഷൻ അഥവാ റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്നല്ല. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴേ പറയാവൂ, സ്ട്രെയിറ്റ് ലൈൻ കേസിലാണ് പറയുക. അവിടെ നിങ്ങൾ റൊട്ടേഷനിലേക്ക് എത്തിയപ്പോ, സർക്കുലാർ മോഷനിലേക്ക് എത്തിയ സമയത്ത് നിങ്ങൾ കേട്ടത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നായിരുന്നു. ഓക്കെ, അതുപോലെ വെലോസിറ്റിയെ നിങ്ങൾ ആംഗുലാർ വെലോസിറ്റി എന്നാണ് പഠിച്ചത്, അതുപോലെ ആക്സിലറേഷൻ നിങ്ങൾ ആംഗുലാർ ആക്സിലറേഷൻ എന്നുമാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോ ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങളിപ്പോ ഫോക്കസ് ഏരിയ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ ആക്സിലറേഷനും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പറയും, പ്രൊജക്ടൈൽ മോഷൻ ഒക്കെ പഠിച്ചില്ലേ? പ്രൊജക്ടൈൽ മോഷൻ ഒക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ യൂണിഫോം സർക്കുലാർ മോഷൻ കേട്ടിട്ടില്ലേ? ഓക്കെ, ഉണ്ട്, ശരി. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആദ്യം അതിന്റെ ഒരു ഒരു ടേബിള് വരച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോർഡ് ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. അപ്പൊ നമുക്കിവിടെ രണ്ട് കോളംസ് വേണം. ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ ലീനിയർ മോഷൻ എന്നാണ് എഴുതുന്നത്, ലീനിയർ മോഷൻ. രണ്ടാമത്തെ കോളത്തിൽ റൊട്ടേഷണൽ മോഷൻ എന്നുമാണ് നമ്മൾ എഴുതുന്നത്, റൊട്ടേഷണൽ മോഷൻ. ആദ്യം ഈ രണ്ട് മോഷനുകളിലുള്ള കാര്യങ്ങൾ ഒന്ന് കമ്പയർ ചെയ്യാണ്, കമ്പാരിസണും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ബോർഡിലുള്ളത് ക്ലിയർ ആണോ? ക്ലാരിറ്റി കുറവാണോ? നമുക്ക് സാധാരണ ചെയ്യുന്ന പണി ചെയ്യാം. തല കഴിഞ്ഞിട്ട് അവൻ കാണണ്ടാവും അല്ലെ. അങ്ങനെ മതി, ഇപ്പൊ നേരെ വെച്ചത്. ഇപ്പൊ നിങ്ങക്ക് ബോർഡ് ഫുള്ളായിട്ട് കാണുന്നുണ്ടോ? പറയൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? ബോർഡ് ഫുള്ളായിട്ട് കാണുന്നുണ്ടോ? ബോർഡിന്റെ അടിഭാഗം കാണുന്നു. എങ്ങനെ എങ്ങനെ എങ്ങനെ
കാണുന്നില്ലോ താഴെ കേട്ടോ, താഴേക്ക് കാണുന്നില്ല. ആ കുഴപ്പമില്ല, നിങ്ങൾ കാണാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോ ആ ഇപ്പോഴോ ഒരു വിധം ഓക്കെ ആവും അല്ലേ. ശരി, എഴുതുന്ന സമയത്ത് ഞാൻ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ അടിഭാഗത്തേക്ക് കണ്ടോളുന്നില്ല. ഞാൻ ഫോണ് വല്ലാതെ ഡിസ്റ്റൻസിൽ വെച്ചാൽ ചിലപ്പോൾ എന്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കുന്നത് കുറവായിരിക്കും, അതുകൊണ്ട് ഫോൺ ഇത്തിരി അടുത്താണ് വെച്ചിരിക്കണേ. പിന്നെ ബോർഡ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, കുറച്ചുകൂടെ വലിയ ബോർഡ് ആക്കിയതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ലീനിയർ മോഷൻ എന്ന് പറയുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്, റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, സർക്കുലർ മോഷനുമാണ്. ഇവിടെ നിങ്ങൾ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ സിമ്പിൾ എസ് എന്നാണ് വിളിച്ചത്. അതിവിടേക്ക് നമ്മൾ വരുന്ന സമയത്ത് അതിന്റെ പേര് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആവുമ്പോൾ സിമ്പിൾ എന്താണ്? തീറ്റയാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു പോയിന്റ് മനസ്സിലാക്കുന്നത്. അടുത്ത പോയിന്റ് നിങ്ങളുടെ ലീനിയർ വെലോസിറ്റി എന്ന് പഠിച്ചു. നമ്മുടെ സിമ്പിൾ നമ്മൾ വി എന്നാണ് പഠിച്ചത്. അതിവിടേക്ക് എത്തുന്ന സമയത്ത് ബിക്കംസ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ആണ് ഒമേഗ. കേട്ടിട്ടുണ്ടോ ആ സിമ്പൽ ഒമേഗ? അറിയാം. പിന്നെ അതുപോലെ നിങ്ങളുടെ ലീനിയർ ആക്സിലറേഷൻ പഠിച്ചു. ലീനിയർ ആക്സിലറേഷൻ നമ്മളിതിന്റെ സിമ്പൽ സ്മോൾ ലെറ്റർ എ ആണ് പഠിച്ചത്. അതിവിടെ എത്തുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് ആംഗുലാർ ആക്സിലറേഷൻ എന്നാണ് പറയാം. ആംഗുലാർ ആക്സിലറേഷൻ, ആംഗുലാർ ആക്സിലറേഷൻ ആക്ച്വലി ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ആണ് ആൽഫ. എടാ സപ്പോർട്ട് ചെയ്യണം, കേട്ടിട്ടുണ്ടല്ലോ. ഹലോ, ആരെങ്കിലും ഒന്ന് പ്രതികരിക്കൂ. കേട്ടിട്ടുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ അറിയില്ലേ. ആംഗുലാർ ആക്സിലറേഷൻ സിമ്പൽ ആൽഫയാണ്, കേട്ടിട്ടില്ലേ. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം എന്ന് പറയുന്നതിന്റെ സിമ്പിൾ നമ്മുടെ പി എന്നാണ് പഠിച്ചത്, ലോസ് ഓഫ് മോഷൻ കേട്ടിട്ടുണ്ടാവും. അതിവിടേക്ക് വരുമ്പോ അതിനെ നമ്മൾ പറയുന്നത് ആംഗുലാർ മൊമെന്റം എന്നാണ് പറയാം. ആംഗുലാർ മൊമെന്റം സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ എൽ ആണ് ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ ഇവിടെ ഫോഴ്സ്, നമ്മൾ ലീനിയർ ഫോഴ്സ് എന്ന് പറയാറില്ല, ഫോഴ്സ് തന്നെയാണ് പറയാറുള്ളത്. ഫോഴ്സ് നമ്മൾ ക്യാപിറ്റൽ എഫ് ആണ്. അത് റൊട്ടേഷനിലേക്ക് വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് ടോർക്ക് എന്നാണ് പറയുക. ടോർക്കിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ആണ് ടോ അല്ലേ. ടോ എന്നുള്ള സിമ്പിൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ടോർക്ക് ആണ് ഇവിടെ ഫോഴ്സ്, അതിവിടെ തമ്മിലായിട്ട് മാറും, ടോർക്ക് ആയിട്ട് മാറും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ മാസ് എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ നമ്മൾ മാസ് എന്ന് പറയുന്നത് ഇവിടെ എത്തുന്ന സമയത്ത് അതിന്റെ പേര് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നാണ് പറയുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാസ് മാസിന്റെ സിമ്പിൾ നമ്മൾ ഉപയോഗിക്കാറ് എം ആണ്. അത് ഈ ചാപ്റ്ററിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നൊരു പേരിലാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഇത്രയും ക്വാണ്ടിറ്റീസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അതില് ഈ മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആംഗുലാർ മൊമെന്റം, ടോർക്ക്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഈ മൂന്ന് ആൾക്കാരെയാണ് നമുക്കിവിടെ ഫോക്കസ് ഏരിയയിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്ന് മനസ്സിലാക്കണം. അതിന് മുമ്പ് ചില ഫോർമുലാസും കൂടെ അതിന്റെ കൂട്ടത്തിൽ പറയാണ്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് വി ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ. വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഫോർമുല അത് സ്ട്രേറ്റ് ലൈൻ മോഷൻ അങ്ങനെ പറയുമെങ്കിലും റൊട്ടേഷനിലേക്ക് പോകുമ്പോൾ അതിന് വ്യത്യാസം വരും. നിങ്ങൾ പറഞ്ഞേ വിക്ക് പകരം ഇവിടെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഒമേഗയാണ് അല്ലേ. ഒമേഗ ഈക്വൽ ടു, പിന്നെ യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, വി ഏതാണ്? ഫൈനൽ വെലോസിറ്റി. അപ്പൊ ഫൈനൽ വെലോസിറ്റിയുടെ സിമ്പിൾ ആണ് ഞാൻ ഒമേഗ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കാം ഒമേഗ സീറോ എന്നാണ്. അപ്പൊ യു എന്നുള്ളതിന് പകരം ഈ ചാപ്റ്ററിൽ ഒമേഗ സീറോ, വിക്ക് പകരം ഒമേഗ. അപ്പോ ഇത് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റിയും ഇത് ഫൈനൽ ആംഗുലാർ വെലോസിറ്റിയും ആയിരിക്കും. ഏതുപോലെ? ഇത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, ഇത് ഫൈനൽ വെലോസിറ്റി ആണ്. അതിവിടെ എത്തുമ്പോൾ ആംഗുലാർ എന്നുള്ള പേര് തൊട്ട് മാറും. പ്ലസ് എ എന്ന് പറയുന്നത് ലീനിയർ ആക്സിലറേഷൻ, എക്ക് പകരം ഇവിടെ എന്താണ്? ആൽഫ, ആൽഫ എന്ന് കൊടുക്കും. എക്ക് പകരം ആൽഫ, ടൈം രണ്ടായാലും ടൈം ആണ് കേട്ടോ. അത് ഏത് ഏത് മോഷൻ ആണെങ്കിലും ടൈം എന്താണ്? ഓക്കെ,
ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള അടുത്ത ഫോർമുലയാണ്, എസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിവിടേക്ക് പോകുമ്പോൾ എസിന് പകരം നമ്മൾ ഏതാ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ് ഉപയോഗിക്കാം. യു എന്നുള്ളതിന് പകരം നമ്മൾ ഒമേഗ സീറോ ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എക്ക് പകരം എന്താ, എക്ക് പകരം എന്താ ആൽഫ. അപ്പൊ ആൽഫ ഇൻറ്റു ടി സ്ക്വയർ എന്ന് വേണം ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് പഠിച്ചിട്ടുണ്ട്. അതിവിടേക്ക് പോകുമ്പോൾ ബി എന്ന് വെച്ചാൽ ഒമേഗ ആണ് നമുക്കറിയാം. അപ്പൊ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ ഒമേഗ സീറോ ആണ്. ഒമേഗ സീറോ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്ക് പകരം ഏതാ, എക്ക് പകരം ആൽഫ. അപ്പൊ ആൽഫ എസ്ന് പകരം ഏതാണ് തീറ്റ. എടാ ഇത്രയും കാണുന്നുണ്ടോ ബോർഡില്? ഇനി താഴോട്ട് എഴുതിയ കാണാമോ? ഇല്ല സാർ ഇതുവരെ. ആ അപ്പൊ പെട്ടെന്ന് എഴുതിക്കോ, വേഗം എഴുതിക്കോ, ഫാസ്റ്റ് ആയിട്ട് എഴുതണം. ലെറ്റേഴ്സിന്റെ ചേഞ്ചസ് ആണ് നിങ്ങൾ ഇവിടുന്ന് പഠിക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മള് പിന്നെ ഈ നിങ്ങള് ലോസ് ഓഫ് മോഷൻ, അതുപോലെ മോഷന്റെ പ്ലെയിന്, നാലാമത്തെയും അഞ്ചാമത്തെയും ചാപ്റ്ററുകള് അറിയുന്ന കുട്ടികൾക്ക് ഈ ചാപ്റ്റർ എളുപ്പത്തിലാണ് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ റിസ്ക് എടുത്ത് പഠിക്കാനുള്ളതുണ്ട്. അത് ഓൺലൈൻ ക്ലാസ് ആവുമ്പോൾ എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്ന് നമ്മൾ ഇനി എടുത്ത് നോക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ക്ലാസ് റൂമിൽ ചെയ്യുന്ന ഇഫക്റ്റ് എന്തായാലും ഇതിൽ കിട്ടുന്നില്ല. നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പകുതിയോളം ഭാഗത്തിൽ പ്രശ്നമില്ല, ബാക്കി പകുതിയിലാണ് പ്രശ്നം വരിക. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. റിംഗും ഡെസ്കും ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. വിക്ടേഴ്സിന്റെ ക്ലാസ്സും കാണാനും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്തു തരും, നോക്കാം. അപ്പൊ എഴുതി കഴിഞ്ഞാൽ പറയണം. എന്താ എടാ കഴിഞ്ഞോ? സാർ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് കൂടെ. സാറേ കഴിഞ്ഞു. ശരി, ഇതില് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ എഴുതുമ്പോൾ തന്നെ കൂടെ എഴുതി പോവാട്ടോ.
ഈ ലാസ്റ്റത്തെ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്, നിങ്ങൾക്കറിയാം വെലോസിറ്റി കാണാൻ, ലീനിയർ വെലോസിറ്റി കാണാൻ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം, ഡിവൈഡഡ് ബൈ ഡിടി അല്ലെ. അതിൽ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പൊസിഷൻ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് ഇവിടെ നമ്മൾ എസ് എന്ന് ഉപയോഗിക്കാറുണ്ട്, സ്ട്രേറ്റ് ലൈൻ മോഷനിൽ എക്സ് എന്ന് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പൊ അതിന് പകരം ഇവിടെ നിങ്ങൾ എന്താ ഉപയോഗിക്കാം പറയടാ, വിക്ക് പകരം ഏതാ ഉപയോഗിക്കാം, ഒമേഗയാണ്. ഒമേഗ ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടിക്ക് പകരം എക്സ് ഇവിടെ അല്ലെ എക്സ് ആണ് പറഞ്ഞിരുന്നത്, അതിവിടെ തീറ്റ ആണ്. സോ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാം. ഇവിടെ എക്സിന് പകരം എക്സ് എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും ഒന്നാണ്. നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഫോർമാറ്റില് ഇവിടെ എക്സ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ എക്സ് കൊടുക്കാം. ഓക്കെ, അതുപോലെ നിങ്ങൾ ആക്സിലറേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ഡി വി ബൈ ഡി ടി. അതിലേക്ക് പോകുമ്പോൾ എക്ക് പകരം നമ്മൾ ഏതാ ഉപയോഗിക്കാം, ആൽഫയാണ്. ആൽഫ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ഡിവൈഡഡ് ബൈ ഡി ടി എന്നാണ്. ഡി ഒമേഗ ബിക്ക് പകരം ഒമേഗ എഴുതും, പകരം ഒമേഗ. ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, ഇത്രയും കാര്യങ്ങൾ അറിയാൻ മതി. 1, 2, 3, 4, 5, 6 ഇത് അറിയാൻ വേണ്ടി ബാക്കിയുള്ള ഇക്വേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അത് എഴുതി താഴെ താഴെ എഴുതി പോകട്ടോ, എഴുതി കഴിഞ്ഞാൽ ഇവിടെ പറയാൻ വേണം. കഴിഞ്ഞല്ലോ, ഓക്കെ അത് മാറ്റിയാണ്. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള റിലേഷൻ ആണ്, നിങ്ങൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്ന് എസ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടൺ സെക്കൻഡ് ലോ. അതിവിടെ എത്തുമ്പോൾ എന്തായിട്ടുള്ള മാറുക, നിങ്ങൾക്ക് എഫ് ഫോഴ്സിന് പകരം ഇവിടെ എന്താണ് ടോർക്ക് ആണ്. അപ്പൊ ടോർക്ക് ഈക്വൽ ടു, ടോർക്ക് ഈക്വൽ ടു പിന്നെ ഡി ബൈ ഡി ടി വ്യത്യാസം വരില്ല. പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം ആണ്, ലീനിയർ മൊമെന്റത്തിന് പകരം ഇടാനാണ് ആംഗുലർ മൊമെന്റം ആണ്. അപ്പൊ ടോർക്ക് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി എന്നുള്ള ഫോർമാറ്റ് ആണ് ഇവിടുത്തെ സെക്കൻഡ് ലോ അല്ലെ. ഇവിടെ എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, ടോർക്ക് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി അതിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് പറയാവുന്ന മറ്റൊരു ഫോർമുലയാണ് എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ. അപ്പൊ ഇവിടെ എന്താ എഴുതാം, ഫോഴ്സിന് പകരം എന്താണ് ടോർക്ക് ആണ്, ടോ ഈക്വൽ ടു എമ്മിന് പകരം മാസിന് പകരം ആരാ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ, എക്ക് പകരം ആരാണ് ആൽഫ. അപ്പൊ ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് എഴുതാം. ഓക്കെ അല്ലേ, എഴുതു എഴുതിക്കോളൂട്ടോ. എഫ് ഇക്വൽ ടു എം എ സ്ട്രൈറ്റ് ലൈൻ മോഷൻ, അതിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫ. റൊട്ടേഷണൽ അനലോഗ് എന്ന് പറയുമ്പോൾ റൊട്ടേഷണൽ മോഷനിൽ അതിനെങ്ങനെയാണ് നമ്മൾ പറയുന്നത് അത്രയേ ഉള്ളൂ. എഴുതിയോ, എഴുതി സർ. ഓക്കെ, ഇനി നിങ്ങള് മൊമെന്റം അല്ലെ ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പഠിച്ചിട്ടുണ്ട്, അത് മീൻസ് ലോസ് ഓഫ് മോഷൻ ആണ് പഠിച്ചത്. അതിലേക്ക് പോകുമ്പോൾ പിക്ക് പകരം ആരാടാ, പിക്ക് പകരം ആരാണ് ആംഗുലർ മൊമെന്റം എൽ ആണ് വരാ. ഈക്വൽ ടു മാസ്, മാസ് ഇവിടെ ആരാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. പി ആരാണ് ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. എൽ ഈക്വൽ ടു എന്തെയുള്ള നിങ്ങൾക്ക് ഐ ഒമേഗ എന്ന് മാറ്റിക്കാം. ഓക്കെ, ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല പഠിച്ചത്, കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ എന്നാണ് പഠിച്ചത് അല്ലെ. അത് ഇവിടെ എത്തുന്ന സമയത്ത് കൈനറ്റിക് എനർജി ഇൻ റൊട്ടേഷണൽ മോഷൻ ഈക്വൽ ടു ഹാഫ് അതേപോലെ തന്നെ എഴുതണം, അക്ഷരങ്ങളൊക്കെ മാറ്റമുള്ളൂ. മാസ്, മാസിന് പകരം ഇവിടെ ആരാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആണ്. വെലോസിറ്റിക്ക് പകരം ഇവിടെ ആരാണ് ഒമേഗയാണ്. വി സ്ക്വയർ ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ അതേപോലെ സ്ക്വയർ ചെയ്യും. കൈനറ്റിക് എനർജി ഇൻ റൊട്ടേഷൻ എന്താ പറയാ, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, എഴുതിക്കോളൂ.
സാറേ അപ്പൊ വാട്ട് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് മൊമെന്റം എക്സെട്ര എന്ന് പറഞ്ഞ് അങ്ങനെ വൺ മാർക്ക് ഒക്കെ ചോദിക്കുമോ? ചോദിക്കാറുണ്ട്. ഡെഫിനേഷൻ ഒക്കെ നമ്മൾ ഇനി പറയണം. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ് ഏത് വരാ, ടോർക്ക് വരാം. അതുപോലെ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ആണ് ഏത് വരാം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം ആണ് ആംഗുലർ മൊമെന്റം. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ആക്സിലറേഷൻ ആണ് ഏത്, ആംഗുലർ ആക്സിലറേഷൻ. അങ്ങനെ ഡിഫൈൻ ചെയ്യുക. എല്ലാത്തിനും ഒരേ പോലെ ഡെഫിനേഷൻ ഇല്ല. റൊട്ടേഷണൽ അനലോഗ് ഓഫ് അല്ലെ, ഈ ടേബിളിലുള്ള ആളുടെ റൊട്ടേഷണൽ അനലോഗ് ആണ് ഈ ടേബിളിലുള്ള ആള്. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് എന്താണ് ഡിഫൈൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, പല ഡെഫിനേഷൻസ് ഉണ്ട്. നമ്മളിപ്പോ ഈ ചാപ്റ്ററിലാണ് പറയുന്നത് ഡിഫൈൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. എന്റെ ആൻസർ എഴുതാം, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ എന്താണ് ആംഗുലർ വെലോസിറ്റി? നമുക്ക് ആൻസർ പറയാം, ആംഗുലർ വെലോസിറ്റി ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ വെലോസിറ്റി. അതുപോലെ എന്താണ് ആംഗുലർ ആക്സിലറേഷൻ? നമുക്ക് പറയാം, ആംഗുലർ ആക്സിലറേഷൻ ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ ആക്സിലറേഷൻ. എന്താണ് ആംഗുലർ മൊമെന്റം? നമുക്ക് പറയാം, ആംഗുലർ മൊമെന്റം ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം. എന്താണ് ടോർക്ക്? ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. എന്താണ് മൊമെന്റം ഓഫ് ഇനേർഷ്യ? മൊമെന്റം ഓഫ് ഇനേർഷ്യ ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ആ ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഡെഫിനേഷൻ നമുക്ക് എഴുതാം. ആദ്യം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എഴുതി വെച്ചല്ലോ, പിന്നെ മാസിന്റെ വെലോസിറ്റി അതുപോലെ ഇങ്ങനെ എഴുതാം. ഇനി നിങ്ങൾ ഈ കൈനറ്റിക് എനർജിക്ക് പഠിച്ചിട്ടുള്ള വേറൊരു ഫോർമുല ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് എനർജി പവറിൽ പഠിച്ചിട്ടുണ്ടാവും, വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. കേട്ടില്ലേ? ഓക്കെ, അപ്പൊ അതിവിടെ എന്താ വരിക? ഇവിടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഡി സ്ക്വയർ, ഡിക്ക് പകരം എൽ ആണ്. അപ്പൊ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, എഫിന് പകരം ഐ. അപ്പൊ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഐ എന്ന് എഴുതാം. എഴുതിക്കോ. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാനുള്ളതാണ്. പാർട്ട് എവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ. ഇനി നിങ്ങൾക്ക് അറിയേണ്ട അടുത്തൊരു കാര്യമാണ്, എല്ലാവരും എഴുതിക്കോളും. ഇനി ലീനിയർ മോഷനെ നമ്മൾ റൊട്ടേഷണൽ മോഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാൻ പോകും. ഓക്കെ, ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതാണ് നിങ്ങൾ എഴുതേണ്ട അടുത്ത പോയിന്റ്. അപ്പോ അത് നിങ്ങൾ പഠിച്ചതാണ് മോഷനെ പ്ലെയിൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ റിലേഷൻ കണക്ടിങ്, റിലേഷൻ കണക്ടിങ് ലീനിയർ വെലോസിറ്റി and angular velocity omega. എടാ ആദ്യം പറയാമോ എന്താ റിലേഷൻ? കേട്ടിട്ടുണ്ട ഇത്, v equal to r omega. ഓർമ്മയുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ, ഈ പോയിന്റ് എഴുതണം. അപ്പൊ ഇത് സ്ട്രേറ്റ് ലൈൻ മോഷൻ ആണ്, ഇത് റൊട്ടേഷണൽ മോഷൻ ആണ്, ഇത് ലീനിയർ വെലോസിറ്റി, ഇത് ആംഗുലർ വെലോസിറ്റി. ഇവിടെ ഈ ആർ എന്താണ്? ആർ എന്താണ്? റൊട്ടേഷനിലെ നടക്കുന്നത്. അപ്പൊ ആർ എന്തായിരിക്കും? റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് ലീനിയർ വെലോസിറ്റി, ഇത് റേഡിയസ് ഓഫ് ദ സർക്കിൾ, ഇത് ആംഗുലർ വെലോസിറ്റി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്തത് എഴുതേണ്ടത് റിലേഷൻ കണക്ടിങ്, റിലേഷൻ കണക്ടിങ് ലീനിയർ ആക്സിലറേഷൻ എന്ന് എഴുതുന്നുള്ളൂ, ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. ഓക്കെ, മുകളിൽ നമ്മൾ രണ്ട് വെലോസിറ്റികളെയാണ് റിലേറ്റ് ചെയ്തത്, വി ആൻഡ് ഒമേഗ. ഇവിടെ രണ്ട് ആക്സിലറേഷനുകളെയാണ്. ഇതേ ഫോർമാറ്റ് ഞാൻ വരാം, എ ഈക്വൽ ടു ആർ ഇൻറ്റു ആൽഫ. ഇവിടെയും ആർ എന്തന്നെയാണ്? റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് മോഷനിനെ പ്ലെയിനിൽ പഠിച്ചു. അതുപോലെ നിങ്ങൾക്ക് ഈ ഒമേഗ കാണാനുള്ള റിലേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാമോ? 2πν അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറ്റേ ഓസിലേഷൻ വേവ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അല്ലെങ്കിൽ 2π/T, അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. ഓർമ്മയില്ലേ? ഉണ്ട് സാർ. ഓക്കെ, ഇതൊക്കെ എഴുതിക്കോ. ഇത്രയും കാര്യങ്ങൾ അറിയുമ്പോഴാണ് ഈ ചാപ്റ്റർ തുടങ്ങാൻ പറ്റുള്ളൂ. എഴുതി കഴിഞ്ഞാൽ പറയാം കേട്ടോ. Finished. കഴിഞ്ഞു Okay. കഴിഞ്ഞിട്ടില്ല. Okay, okay. എഴുതി പോലെ എഴുതി. കഴിഞ്ഞ പറയൂ. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക്കിന്റെ പേര് എഴുതിക്കോളൂ. ടോർക്ക് എന്ന് എഴുതുക, ബ്രാക്കറ്റ് അതിന്റെ സിംബൽ എഴുതുക. സോ ഫസ്റ്റ് നമ്മൾ അതിന്റെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് ഡെഫിനേഷൻ ആണ് പറയണത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ടേബിൾ നോക്കിയാൽ ഡെഫിനേഷൻ പറയാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ്, പറയൂ, റൊട്ടേഷണൽ അനലോഗ് ഓഫ്. എടാ, അത് കാണണ്ടോ? അല്ല അല്ല, അതെ, ഒരു കോൾ വന്നാണ്, ഞാൻ കോൾ എടുത്തിട്ടില്ല. കോൾ വന്നാൽ കണ്ടാണ് കേട്ടോ. ഓക്കെ ആണോ? ബോർഡിൽ കാണണ്ടോ? പറയൂ. ഹലോ, അപ്പൊ ടോർക്ക് എന്ന് പറയുമ്പോ പറയടാ എന്താണത്? ഇറ്റ് ഈസ് ദ, ഇറ്റ് ഈസ് ദ പറയടോ റൊട്ടേഷണൽ, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. അനലോഗ് ഓഫ് ഏതാണ്? ഫോഴ്സ് ആണല്ലേ. ഓക്കെ, എന്നുവെച്ചാല് പിന്നെ റൊട്ടേഷണൽ മോഷനിലെ ഫോഴ്സിന്റെ പേരാണെന്ത്? ടോർക്ക്. അർത്ഥം മനസ്സിലായോ? റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ടോർക്ക് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? റൊട്ടേഷണൽ മോഷനിലെ ഫോഴ്സ് ആണ് ടോർക്ക്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി അതിന്റെ ഫോർമുലയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഒഴിയെ പറയാം, ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ആണ് ആർ ക്രോസ് എഫ് എന്നാണ് പറയാം. ഇതാണ് നമ്മൾ ഈ എഴുതിയിട്ടുള്ള ഡെഫിനേഷനും. ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ്. ഓക്കെ, ഇവിടെ ഈ ടോർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം വെക്റ്റർ ക്വാണ്ടിറ്റി, എല്ലാ വെക്റ്റർ ആണ്, അതൊന്ന് ക്രോസ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ആർ എന്ന് പറയുന്നത് റേഡിയസ് തന്നെയാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. എഫ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിലേക്ക് ഫോഴ്സ് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, എക്സാമ്പിൾ ആയിട്ട് പിന്നെ ഒരു നമ്മുടെ വീട്ടിലെ സീലിംഗ് ഫാൻ ആണെന്ന് വെച്ചോളൂ. സീലിംഗ് ഫാൻ ആണ്, അത് മൂവ് ചെയ്യുന്നില്ല.
നമ്മളതിനെ കൈകൊണ്ട് എന്ത് ചെയ്യണം, ഒന്ന് തട്ടി മൂവ് ചെയ്യിപ്പിക്കാൻ വിചാരിക്കുക. അപ്പൊ നമ്മൾ അതിന്റെ ലീഫിലോട്ട് എന്ത് കൊടുക്കേണ്ടി വരും, ഒരു ഫോഴ്സ് കൊടുക്കണം അല്ലേ. ആ ഫോഴ്സ് കൊടുത്താൽ എന്ത് ചെയ്യും, ആ ഫാന് കറങ്ങാൻ ആരംഭിക്കും. അപ്പോ ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആ ഫാനിന്റെ ലീഫിന്റെ ലെങ്ത് ആയിരിക്കും അല്ലേ. അപ്പൊ അവിടെ ഒരു റേഡിയസ് ഉണ്ടാവും, അതാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് ആണ് എഫ്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, ആർ ക്രോസ് എം. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച ആ ഫോഴ്സിന്റെ പേരെന്താണ്, ടോർക്ക് ആണ്. നമ്മൾ കൊടുക്കുന്നത് ഫോഴ്സ് ആണെങ്കിലും എഫക്ട് എന്താണ്, റൊട്ടേഷൻ ആവുമ്പോൾ നമ്മൾ കൊടുത്ത ഫോഴ്സിന്റെ പേരെന്താണ്, ടോർക്ക് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിള്, നിങ്ങൾ വാട്ടർ ബോട്ടിലിന്റെ അടപ്പ് തുറക്കുക എന്ന് വിചാരിക്കുക. ഈ അടപ്പ് തുറക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന മോഷൻ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണോ റൊട്ടേഷണൽ മോഷൻ ആണോ? അടപ്പ് തിരിക്കുക എന്ന് പറയുമ്പോൾ ഏതാ, അത് റൊട്ടേഷണൽ മോഷൻ ആണല്ലോ. പക്ഷെ അടപ്പ് തിരിക്കാൻ നിങ്ങൾ എന്താ കൊടുത്തത്, ഫോഴ്സ് ആണ് കൊടുത്തത് അല്ലെ. നിങ്ങൾ കൊടുത്തത് എഫ് എന്നുള്ള ഫോഴ്സ് ആണ്. പക്ഷെ ആ ഫോഴ്സ് കൊടുത്തപ്പോ ഒബ്ജക്റ്റിന് എന്താ സംഭവിച്ചേ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ല, എന്താ സംഭവിച്ചേ, റൊട്ടേഷൻ ആണ്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഫോഴ്സിന്റെ പേരെന്താണ്, ടോർക്ക് എന്നാണ് പറയാം. നിങ്ങൾ വീടിന്റെ ഡോറ് ഓപ്പൺ ചെയ്യാന്ന് വിചാരിക്കുക, ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക. ഈ ഡോറിന്റെ മോഷൻ എങ്ങനെയാ, അത് സർക്കുലർ ആണ്, മൊത്തം കടന്ന് കറങ്ങാന്നല്ല, പോർഷൻ ഓഫ് എ സർക്കിൾ അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതും ഒരു റൊട്ടേഷണൽ മോഷൻ ആണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ നമ്മൾ കൈകൊണ്ട് അപ്ലൈ ചെയ്തതാണ് ഈ പറയുന്ന ഫോഴ്സ്. ഓക്കെ, ആ ഡോറിന്റെ വീതി ആയിരിക്കും അവിടുത്തെ റേഡിയസ് ഓഫ് ദ സർക്കിൾ വരിക, അതാണ് ഈ പറയുന്ന ആറ്. അപ്പൊ ടോർക്കാണ് അവിടെ സംഭവിച്ചത്, കാര്യം ആ ഡോർ മൂവ് ചെയ്തത് സ്ട്രെയിറ്റ് ലൈനിലല്ല, അത് റൊട്ടേറ്റ് ചെയ്യാൻ ചെയ്തത്. അതുകൊണ്ട് ടോർക്ക് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുക. അപ്പൊ ടോർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റിന് ഉണ്ടാവുക റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും, എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? അപ്പൊ ടോർക്കിന്റെ ഫോർമുല ആർ ഇൻറ്റു എഫ്, ആർ ക്രോസ് എഫ് എന്നാണ് വായിക്കുന്നത്. ഇതിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആക്കി എഴുതുകയാണെങ്കിൽ ടോ ഈക്വൽ ടു ആർ ഇൻറ്റു എഫ് ഇൻറ്റു, ഇവിടെ സൈൻ ആണോ ക്രോസ് ആണോ വരിക? ക്രോസ് പ്രൊഡക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സൈൻ ആണോ ക്രോസ്, മീൻസ് ക്രോസ് ആണോ വരിക? തന്നെയാണ് റേഡിയസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് തൽക്കാലം മനസ്സിലാക്കാം. മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ പറയാം, റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. ഓക്കെ, അത് ഇങ്ങനെ മനസ്സിലായിക്കോളൂ. ഇനിയുള്ള ചില കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇത്തിരി പാട് വരാം. ഇപ്പോ ട്രൈ നോക്കാം, നമ്മള് ഇപ്പൊ ദാ ഇതൊരു മക്കളെ, നിങ്ങൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ കേട്ടിട്ടുണ്ടോ? ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് സീലിംഗ് ഫാൻ കറങ്ങാന്ന് വിചാരിക്കാം, നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ഇപ്പൊ സീലിംഗ് ഫാൻ ഉണ്ടാവും, നിങ്ങളുടെ ചോട്ടിലായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവാം. ആ ഫാനിലേക്ക് ഒന്ന് നോക്കുക, ആ ഫാനിന്റെ ലീഫിന് പുറമെ ആ ഫാനിനെ ആ പിന്നെ മുകളിലുള്ള റൂഫിൽ നിന്ന് താഴോട്ട് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഒരു സിലിണ്ടർ കാണുന്നുണ്ടാവും. സപ്പോർട്ട് ചെയ്യും ആ സിലിണ്ടർ എന്ന് പറയുന്നത്, ആ ഫാന് കറങ്ങുമ്പോ അവിടെ ഒരു സർക്കിൾ ആണല്ലോ ഉണ്ടാവുക, ആ സർക്കിളിന്റെ കൃത്യം സെന്ററിലൂടെ അല്ലേ അത് പാസ് ചെയ്യാം. അതെ. ഓക്കെ, ആ ആ സാധനത്തെയാണ് നമ്മൾ എന്ത് പേര് വിളിക്ക, ആക്സിസ് എന്ന് പറയാം. ആ പറയുന്ന ആക്സിസിലാണ് ആ ഫാൻ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുപോലെ സൈക്കിളിന്റെ, സൈക്കിൾ ഏതായാലും കുഴപ്പമില്ല, സൈക്കിളിന്റെ ചക്രം അതിന്റെ ആക്സിസ് ഏതായിരിക്കും ആലോചിച്ചിട്ട് പറയാം. ആ അതിന്റെ ഒരു നടുഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സൈക്കിളിന്റെ ചക്രം വെച്ചതിന് ശേഷം നെറ്റൊക്കെ ടൈറ്റ് ആക്കൂല നമ്മള്, ടൈറ്റ് ആക്കുന്ന ആ പോർഷൻ ആണ് എന്ത്, അതിന്റെ ആക്സിസ്. ആ ആക്സിൽ കടന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, ആ ചക്രം കടന്ന് കറങ്ങുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ എല്ലാ കേസിലും റൊട്ടേഷൻ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടായിരിക്കും. ഏതാ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇല്ലാത്ത റൊട്ടേഷനുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എർത്ത് അല്ലെ റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, കേട്ടിട്ടുണ്ടാവും. ഭൂമി അതിന്റെ സ്വന്തം ആക്സിസിൽ കടന്ന് കറങ്ങുന്നു, കേട്ടിട്ടുണ്ടോ? 24 മണിക്കൂർ എടുക്കും ഒരു തവണ കറങ്ങിയെത്താൻ. അപ്പൊ അവിടെ ഭൂമിയുടെ ഉള്ളിൽ കൂടെ ഒരു ആക്സിസ് പാസ് ചെയ്യുന്നുണ്ടോ ശരിക്കും? ഇല്ല, അത് ഇമാജിനറി ആണ്. അത് ഇമാജിനറി ആണ്. അപ്പൊ ആക്സിസ് ചിലപ്പോ റിയൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞ സൈക്കിളിന്റെ ടയറിന്റെ കേസിൽ റിയൽ ആണ്, ഫാനിന്റെ കേസിൽ റിയൽ ആണ്. നമ്മൾ കാണുന്ന ഒരുപാട് കേസുകളിൽ ആക്സിസ് റിയൽ ആണ്, എന്നാൽ ഇതുപോലെ ഇമാജിനറി ആയിട്ടുള്ള കേസുകളും ഉണ്ട്. ഇപ്പോൾ എർത്ത് ഇസ് റിവോൾവിംഗ്, എർത്ത് ഇസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ആക്സിസ് കാണാൻ പറ്റില്ല. പക്ഷെ ഭൂമിയെ നമ്മൾ ഗ്ലോബ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഗ്ലോബിന് ആക്സിസ് ഉണ്ടാവും. ഗ്ലോബ് കണ്ടിട്ടില്ലേ, ഗ്ലോബ് ആ അതിൽ ആക്സിസ് ഉണ്ടോ? അതിൽ ആക്സിസ് ഉണ്ട്, അവിടെ റിയൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
അത് നമ്മളെ ഭൂമിയെ സങ്കല്പിച്ചിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളതെങ്കിലും റിയൽ ആയിട്ട് നമ്മൾ ഭൂമി നോക്കുകയാണെങ്കിൽ ഭൂമിക്കുള്ളിലൂടെ ഒരു ആക്സിസ് എന്ത് ചെയ്യുന്നില്ല, കടന്നു പോകുന്നില്ല. അപ്പൊ എവറി റൊട്ടേഷണൽ മോഷൻ ഷുഡ് ഹാവ് ആൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സംടൈംസ് ഇറ്റ് ഇസ് റിയൽ ഓർ ഇമാജിനറി. റിയൽ ആവാം അല്ലെങ്കിൽ എന്തു ആവാം, ഇമാജിനറി ആവാന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനിയാണ് അടുത്ത കടമ്പ, നമുക്ക് ട്രൈ നോക്കാം. ഞാനിവിടെ ഒരു ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതൊരു ഒബ്ജക്റ്റ് ആണ് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഇതുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സാധനം വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു വിചാരിക്കുക. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒബ്ജക്റ്റിനെ. അപ്പോ എനിക്കിതിനെ റൊട്ടേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ നോക്കിക്കോളൂ, ഇങ്ങനെയാണ് സംഭവം. ഇത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. എന്റെ ഈ വിരലുകൾ നിൽക്കുന്ന ഈ പോർഷൻ ഒബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾ ഒരു മിനിറ്റ്, ഇത് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ ഞാൻ ഇതാ ഇതിനെ ഇതിനെ ഇവിടെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇതിലേക്ക് ഞാൻ എന്ത് കൊടുക്കണം, ഒരു ഫോഴ്സ് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ ഈ സാധനത്തെ ഈ ആക്സിസുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഈ ഡോട്ടഡ് ലൈൻ, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇപ്പൊ പുഷ് ചെയ്താൽ, ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇത് ഇങ്ങനെ കറങ്ങും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം? അതാണ് ഇത് കാണിക്കുമ്പോഴാണ് ഈ വീട്ടിൽ ഓൺലൈൻ ക്ലാസ്സിന്റെ പ്രശ്നങ്ങൾ വരിക. ഇത് നേരിട്ട് തന്നെ കാണേണ്ട കേസുകളാണ്. എടാ, ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ റൊട്ടേഷൻ? ഓക്കെ, അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യിക്കാൻ ഞാൻ അതിലേക്ക് എന്താ കൊടുത്തത്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു അല്ലേ. ഇവിടെ ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തു, ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. എഫ് എന്നുള്ള ഫോഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഫോഴ്സ് കൊടുക്കുക എന്നിട്ടല്ല, ഉള്ളിലേക്കായിരിക്കും, ഒന്നെങ്കിൽ ഉള്ളിലേക്ക് കൊടുക്കണം അല്ലെങ്കിൽ പുറമേക്ക് കൊടുക്കണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ കടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ആ റൊട്ടേറ്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന സർക്കിളിന്റെ റേഡിയസ് ആണ് ഇത് മാറും അല്ലേ. അപ്പൊ ഈ റേഡിയസ് എന്ന് പറയുമ്പോൾ ഈ ഈ പാർട്ടികളിൽ, ഈ ഒബ്ജക്റ്റിൽ നിന്നും നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ദൂരം അല്ലേ, ഡിസ്റ്റൻസ് അല്ലേ. അപ്പോ ഈ സ്മോളേറ്റർ ആർ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, നമുക്ക് സാധാരണ പറയും പോലെ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയാം. ഓക്കെ, ഇത് തന്നെയാണത്. അല്ലെങ്കിൽ എങ്ങനെയും കൂടെ പറയാം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നും പറഞ്ഞൂടെ, പറയടോ. ഒബ്ജക്റ്റിൽ നിന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ദൂരം എന്നും കൂടെ പറഞ്ഞൂടെ റേഡിയസിന്. പറയാം. അപ്പൊ ആ രണ്ട് അർത്ഥങ്ങളുള്ളതായിട്ട് ഓർത്തു വെക്കാം കേട്ടോ. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആർ എം സൈൻ തീറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആർ എന്താണ്, റേഡിയസ് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ആൻഡ് ആക്സിസ് എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, നിങ്ങൾ പറയടാ ഈ ടോർക്ക് എപ്പോഴാണ് മാക്സിമം ആവുക, ടോർക്കിന്റെ വാല്യൂ എപ്പോഴാണ് മാക്സിമം ആവുക, ഏത് ആംഗിളിലായിരിക്കും ടോർക്ക് മാക്സിമം കിട്ടുക, തീറ്റ എത്ര ഡിഗ്രി ആണ്. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ വൺ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഏത് ആംഗിളിലാണ് വൺ കിട്ടുക സൈൻ തീറ്റയ്ക്ക്, തീറ്റ ഷുഡ് ബി എത്രയാണ്. എടാ സൈൻ 90 അല്ലേ വണ്, കേട്ടിട്ടില്ലേ സൈൻ 90 ഈക്വൽ ടു വൺ. എടാ ആരെങ്കിലും ഒന്ന് പറയടാ, സൈൻ 90 ഈക്വൽ ടു വൺ കേട്ടിട്ടില്ല. ഈ വൺ ആണ് സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ. വണ്ണിനേക്കാൾ ഹയസ്റ്റ് ആയിട്ടൊരു വാല്യൂ ഒരിക്കലും സൈന് കിട്ടൂല, കോസിനും കിട്ടൂല, നിങ്ങൾക്ക് അറിയാമെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇവിടെ ടോർക്ക് മാക്സിമം, ടോർക്ക് മാക്സിമം എപ്പോഴാണ്, വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ R and F is 90 degree. Okay, ഇതാണ് പോയിന്റ്. അപ്പൊ നിങ്ങൾക്കറിയാം ആർ എഫ് സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ് ആണ്. അപ്പോ ആ റേഡിയസ് വെക്ടറിന്റെയും ഫോഴ്സ് വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിൾ 90 degree ആകുകയാണെങ്കിൽ ടോർക്കിന്റെ വാല്യൂ എന്താവും, മാക്സിമം ആവും. അപ്പൊ ഈ കേസിൽ ടോർക്ക് എത്രയാണ്, ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എഫ് ഇൻറ്റു സൈൻ 90 എത്രയാണ്, വൺ ആണ് അല്ലേ. അപ്പോ സൈൻ 90 എന്ന് എഴുതാം. അപ്പോ ആൻസർ എന്താ വരിക, ആർ ഇൻറ്റു എഫ് എന്ന് കിട്ടും. മനസ്സിലാവുണ്ടോ? അടുത്തൊരു കാര്യം, പിന്നെ ഞാൻ പറഞ്ഞു ഈ ടോർക്ക് എന്ത് ക്വാണ്ടിറ്റി ആണ്, അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. അപ്പൊ ഇത് ഈസ് എ, ഇത് എന്ന് പറഞ്ഞാൽ അവിടെ ടോർക്ക് ആണ്, ഇത് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്.
ഓക്കെ, കൂട്ടത്തിൽ ഒരു പോയിന്റും കൂടെ ഇതുവരെ എടുത്തരാം. നിങ്ങൾക്ക് അറിയാലോ ഈ ടോർക്കിന്റെ എസ്ഐ യൂണിറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. പറയടാ, അപ്പോ ഇതാണ് ഇക്വേഷൻ അല്ലെ, ആർ ഇൻറ്റു എസ് ഇൻറ്റു സൈൻ തീറ്റ. നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് പറയാം, ഇത് ഉപയോഗിച്ചിട്ട് പറയാം. ആർ ഇൻറ്റു എസ്, ആർ എന്ന് വെച്ചാൽ റേഡിയസ് ആണ് അഥവാ ഡിസ്റ്റൻസ് ആണ്, അതിന്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോ മീറ്റർ ഇൻറ്റു ന്യൂട്ടൺ നമ്മൾ പറയുമ്പോൾ ന്യൂട്ടൺ ആദ്യം പറയാം, ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ ആണ് എസ് ഐ യൂണിറ്റ് ഓഫ് ടോർക്ക് വരാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഈ ബോർഡിലുള്ള അത്രയും കാര്യം എഴുതിക്കോളൂ. ഈ ഒരു പോർഷൻ ആവശ്യമാണെങ്കിൽ മതി, നിർബന്ധമില്ല, അത് വേണ്ട. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിക്കോ. ഇതാണ് നിങ്ങൾക്ക് ടോർക്കിനെ കുറിച്ച് പഠിക്കാനുള്ള കാര്യം. നമ്മളിതിന്റെ സ്പീഡ് കൂടുന്നുണ്ടോ? അപ്പൊ കുഴപ്പമില്ല അല്ലേ. ആർക്കെങ്കിലും സ്പീഡ് കൂടുതലാണെന്ന് അങ്ങനെ വല്ല തോന്നലുണ്ടെങ്കിൽ പറയണം. ഞാൻ പരമാവധി അത്ര സ്ലോ ആയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇനിയും സ്ലോ ആക്കേണ്ടതുണ്ടെങ്കിൽ പറയണം. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ ഒക്കെ എഴുതാട്ടോ. ഡയമെൻഷൻ എഴുതാം, അത് നിങ്ങൾക്ക് അറിയാലോ. ഡയമെൻഷൻ ഓഫ് ടോർക്ക് എന്താ, ഡയമെൻഷൻ ഓഫ് ടോർക്ക് ഇസ് ഈക്വൽ ടു അല്ലെ ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ വരാ, എം എൽ ടു മൈനസ് ടു ഇൻടു ഒരു ലെങ്തും കൂടെ വരും, ഇൻടു ഒരു ലെങ്തും കൂടെ വരും. അതുകൊണ്ട് എൽ ഇൻടു എൽ എന്തായിട്ട് മാറും, എൽ സ്ക്വയർ ആണ്. ഇതാണ് ഡയമെൻഷൻ ഓഫ് ഏത് വരാ, ടോർക്ക് വരാം. എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു, ഇത് കണ്ടെത്താൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ ടോർക്കിന്റെ ഡയമെൻഷനും അതുപോലെ വർക്ക്, വർക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വർക്കിന്റെ ഡയമെൻഷനും സെയിം ആണ് അല്ലേ. ആൾക്കാർക്ക് അറിയാം വർക്കിനും എനർജിക്കും സെയിം ഡയമെൻഷൻ ആണ്. അപ്പോ അതേ ഡയമെൻഷൻ ആണ് ടോർക്കിന് ഉണ്ടാവുക. മൂന്ന് ക്വാണ്ടിറ്റികൾക്ക് ഒരേ ഡയമെൻഷൻ ആണ്, വർക്ക്, എനർജി, ടോർക്ക്. ഇതും കൂട്ടത്തിൽ ഓർത്ത് വെക്കാം. കഴിഞ്ഞല്ലോ. കഴിഞ്ഞു സാറേ. ഡെഫിനിഷൻ പറയടാ, ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഡാഷ്. ഏതാ മൊമെന്റ്? ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം ആണ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, അപ്പൊ മക്കളെ ഇക്വേഷൻ പറയുന്നത് എൽ ഈക്വൽ ടു മറ്റേ നമ്മൾ ആർ ക്രോസ് എസ് അല്ലേ പറഞ്ഞിരുന്നത്, ഇതിനെ നമ്മൾ ആർ ക്രോസ് എസ് അല്ല പി ആണ്. ബിക്കോസ് angular momentum is the rotational analog of p and linear momentum. ഇക്വേഷൻ വന്ന വഴി മനസ്സിലായോ? r cross f ആണ് അവിടെ പഠിച്ചത്, അത് ടോർക്ക് ആയിരുന്നു. ഇത് r cross p ആണ്, അത് ആംഗുലാർ മൊമെന്റം ആണ്. ക്ലിയർ ആണോ? സാർ, അപ്പൊ ഈ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷനിലെ അതായത് അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലെ, ഈ റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ഇൻറ്റു ഒമേഗ ചെയ്തൂടെ, ഐ ഒമേഗ ജിയാം, ഇതും ഈ രണ്ട് ഇക്വേഷനും ഉണ്ട് അല്ലെ? അതിലേക്ക് നമ്മൾ എത്തുന്നില്ല. ആ ടേബിൾ ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ആ ടേബിളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്.
ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇത് അല്ലേ? അതെ, ലീനിയർ മൊമെന്റത്തെ ആംഗുലർ മൊമെന്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. മറ്റേത് വേറെയാണ് കേട്ടോ, അത് വേറെ പറയും. ഓക്കെ, അപ്പൊ നമുക്കിതിനെ മാഗ്നിറ്റ്യൂഡ് ആക്കി എഴുതുമ്പോൾ എൽ ഈക്വൽ ടു എന്ത് എഴുതാം? ആർ പി സൈൻ തീറ്റ എന്ന് എഴുതി കൂടെ അല്ലെ? ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ അപ്പോ നിങ്ങൾ പറയൂ, എൽ എപ്പോഴാണ് മാക്സിമം ആവുക? എൽ എസ് മാക്സിമം പറയടാ. വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ആ വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെ? ഓക്കെ, അപ്പൊ അതുപോലെ ആറിന്റെയും പിയുടെയും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ആ തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ ഇത് മാക്സിമം ആവും. അപ്പൊ നമുക്ക് കിട്ടുക എൽ ഇസ് ഈക്വൽ ടു ആർ പി സൈൻ 90 ആണ് വരിക. അപ്പൊ എൽ ഈക്വൽ ടു ആർ ഇൻ ടു പി എന്നുള്ള ഇക്വേഷൻ ഇങ്ങനെ ഫോർമുലയിലേക്ക് മാറ്റി എഴുതാം. 591 ആണ്. അപ്പോ നിങ്ങൾ പറഞ്ഞോളൂ എസ് ഐ യൂണിറ്റ് എന്താ കിട്ടുക? പറയടാ. മൊമെന്റത്തിന്റെ യൂണിറ്റിനെ അല്ലെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ആർ റേഡിയസ് ആണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. മൊമെന്റത്തിന്റെ യൂണിറ്റ് പരിചയട്ടോ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ആ ഓക്കെ, അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ? എന്താ കിട്ടുക? മീറ്റർ സ്ക്വയർ ആവും. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയാം. ഇതിനെ നമുക്ക് ജൂൾ സെക്കൻഡ് എന്നും പറയാട്ടോ, ജൂൾ സെക്കൻഡ് എന്നും വിളിക്കാറുണ്ട്. രണ്ടും എഴുതി വെക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പോ ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഡയമെൻഷൻ, ഡയമെൻഷൻ കൂടെ ചെയ്തേക്കാം. ഡയമെൻഷൻ ചെയ്യാനോടാ, നിങ്ങൾക്ക് അറിയില്ലേ? ചെയ്യണോ? ഓക്കെ, ഇപ്പൊ ഡയമെൻഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് എന്താ വരാ? ഇതാണ് ഇക്വേഷൻ ആർ ഇത് തീർത്താൽ മതി. ആർ എന്നുള്ളതിന്റെ ഡയമെൻഷൻ എന്താണ്? മൊമെന്റത്തിന്റെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. മൊമെന്റത്തിന് എം എൽ ടി റൈസ് ടു മൈനസ് വൺ അല്ലേ? അപ്പൊ എൽ ഇൻറ്റു എൽ എന്താവും? എൽ സ്ക്വയർ ആവും അല്ലേ? അപ്പൊ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് വൺ. ദിസ് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ക്ലിയർ ആണോ ഈ പോയിന്റ്സ് ഒക്കെ? ക്ലിയർ ആണ്. എഴുതിക്കോളൂ, എഴുതിക്കോളൂ. ഇപ്പൊ ടോർക്കും വെക്റ്റർ ആണ്, ആംഗുലാർ മൊമെന്റവും വെക്റ്റർ ആണ്. ഇതിന്റെ കാരണം ഫോഴ്സും വെക്റ്റർ ആയിരുന്നു, ലീനിയർ മൊമെന്റവും വെക്റ്റർ ആയിരുന്നു. ഫോഴ്സിൽ നിന്നാണ് നമ്മൾ ടോർക്ക് പഠിച്ചത്, അതുപോലെ ലീനിയർ മൊമെന്റത്തിൽ നിന്നാണ് ആംഗുലാർ മൊമെന്റം പഠിച്ചത്. അപ്പൊ അതൊക്കെ വെക്റ്റേഴ്സ് ആണ്. പോയിന്റ്സ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയാം. അടുത്ത ഹെഡിംഗ് ആയിട്ട് എഴുതുന്നതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഫസ്റ്റ് പോയിന്റ് പറയടാ, ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് വാട്ട്? മാസ്. മാസ്, റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. നിങ്ങൾ പറഞ്ഞേ മാസ് സ്കേലാർ ആണോ വെക്ടർ ആണോ? സ്കേലാർ ക്വാണ്ടിറ്റി.
അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? സ്കേലാർ ആയിരിക്കും. ഓക്കെ, ഓർത്ത് വെക്ക. മാസ് സ്കേലാർ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ സ്കേലാർ ആണ്. നേരത്തെ ഫോഴ്സ് വെക്ടർ ആയതുകൊണ്ട് ടോർക്ക് വെക്ടർ ആയിരുന്നു, അതുപോലെ ലീനിയർ മൊമെന്റം വെക്ടർ ആയിരുന്നു, അതുകൊണ്ട് ആംഗുലർ മൊമെന്റം വെക്ടർ ആയിട്ട് എടുത്തത്. മാസ് സ്കേലാർ ആയതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി അതിന്റെ ഇക്വേഷനിലൂടെ നമ്മൾ പോവാൻ ഇവിടെ ഒരു ഡയഗ്രാം കാണിക്കണം. ആ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കണം കേട്ടോ. കാണിക്കാം, ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ അറൗണ്ടിൽ ഒരു ഒരു ഒബ്ജക്ട്, ഒരു ചെറിയൊരു പാർട്ടിക്കിൾ ആണ്, എം മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കറങ്ങാൻ വിചാരിക്കാം. ഓക്കെ, ഒരു പാർട്ടിക്കിൾ ആണ് ഞാൻ എടുക്കുന്നത്, ഒരു വലിയ ഒബ്ജക്ട് അല്ല. ഒരു ഒബ്ജക്ട് എന്ന് പറയുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ ഒരു ഒരു ഹെവി ബോഡി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇത് വെറും ഒരൊറ്റ പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, അതിന്റെ മാസ് എം ആണ്. ആ ആക്സിൽ നിന്നുള്ള അതിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഞാൻ മോളിലിട്ട് ആർ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആക്സിന്റെ ചുറ്റിലും ഈ പാർട്ടിക്കിൾ കടന്ന് ഇങ്ങനെ കറങ്ങുക എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇനേർഷ്യ കാണാനുള്ള ഫോർമുലയാണ്. അപ്പൊ അങ്ങനെ എഴുതാം, ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ പാർട്ടിക്കിൾ, ഓഫ് ദ പാർട്ടിക്കിൾ എബൌട്ട് ദ ആക്സിസ്, ആ ആക്സിസിന് ചുറ്റിലും അത് കറങ്ങുമ്പോൾ, എബൌട്ട് ദ ആക്സിസ് ഈസ് ഈസ് ഐ ആണ് സിമ്പിൾ, ഐ ഈക്വൽ ടു എം ഇൻറ്റു ആർ സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ ഫോർമുല. ഇവിടെ ഇവിടെ വെക്ടർ ഉണ്ടാവില്ല, കാര്യം ഇതൊരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. അപ്പോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫൈൻഡ് ചെയ്യാൻ ഇവിടുത്തെ ഐ ആണ് നമ്മൾ കാണേണ്ടി വരിക. ആ ഐ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എം ആർ സ്ക്വയർ. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഫോർമുല എന്താ? ആ കറങ്ങുന്ന പാർട്ടിക്കിളിന്റെ മാസിനെ ആ മാസിൽ നിന്ന് ആക്സിലേക്കുള്ള ദൂരത്തിന്റെ സ്ക്വയർ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആർ എന്ന് വെച്ചാൽ എന്താണ്? റേഡിയസ് ആണ് അല്ലെ? റേഡിയസ് അല്ലെങ്കിൽ എങ്ങനെയും കൂടെ പറയാം, ഈ മാസിൽ നിന്ന് അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിൽ നിന്ന് ആക്സിലേക്കുള്ള ദൂരം എന്നും പറയാം. അല്ലേടോ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ആ അപ്പോ നിങ്ങൾ പറഞ്ഞേക്കേ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി ഡിപ്പെൻസ് ഓൺ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിപ്പെൻസ് ഓൺ, രണ്ട് പോയിന്റ് ഉണ്ട്, പറയടാ എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് എന്താണ്? എം എന്താ? മാസ് ഓഫ് ദി ബോഡി. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോയിന്റ് മാസ് ഓഫ് ദ ബോഡിയാണ്. ഓക്കെ, രണ്ടാമത് ആറല്ലേ? ആറെന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആ അപ്പോ ഈ പാർട്ടിക്കിൾ നമ്മൾ ഇത് ഇവിടെ വെക്കുമ്പോഴാണോ അത് കുറച്ചും കൂടെ ദൂരെ വെക്കുമ്പോഴാണോ കൂടുതൽ ഇനേർഷ്യ ഉണ്ടാവുക? അടുത്ത് വെക്കുമ്പോഴാണോ ദൂരെ വെക്കുമ്പോഴാണ്? അപ്പൊ ആ ഡിസ്റ്റൻസ് ഇവിടെ ഫാക്ടർ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാ പറയുന്നത്, മാസിനെ എവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് from the axis of rotation. Okay, the distribution of the of mass from the axis of rotation, which are the axis of rotation il ninnum etra agale aayittanu maasine nammal vechirikkunnathu, distribute cheyirikkunnathu. Ee rendu kaaryangalaanu pradhanamayittu depend cheyya. Okay, clear aano? Rendu point njan parayunnullu, vera points undu, pakshe rendu point ezhuthan exam il choikkam. ശരി, അടുത്ത പോയിന്റ് നിങ്ങൾ പറയേണ്ടത് എസ് ഐ യൂണിറ്റ് ആണ്. എസ് ഐ യൂണിറ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറയടാ, മാസ് ഇൻടു ഡിസ്റ്റൻസ് സ്ക്വയർ. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ഇത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയസ് ആ മീറ്റർ ആണ്, അതിന് സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്താണ് എന്താണ് യൂണിറ്റ് വരിക? കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓക്കെ, പിന്നെ അപ്പൊ ഡയമെൻഷൻ എന്താ വരിക? ഡയമെൻഷൻ ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറയൂ. മാസ് ഇൻടു ഡിസ്റ്റൻസ് സ്ക്വയർ, മാസിന്റെ ഡയമെൻഷൻ എം അല്ലേ വരിക? പിന്നെ ഡിസ്റ്റൻസിന് എൽ ആണ്, സ്ക്വയർ ഉണ്ട്. അപ്പൊ എം എൽ സ്ക്വയർ ആയിരിക്കും ഡയമെൻഷൻ. ഓക്കെ പറയൂ സാർ. ആ ഇക്വേഷൻ എങ്ങനെ മാത്രം പറയൂ, ഐ ഈസ് ഇക്വൽ ടു എം ആർ സ്ക്വയർ എന്നത്. എങ്ങനെ വന്നു ആ ഡെറിവേഷൻ നിങ്ങളുടെ പഠിക്കാനില്ല, ആ ഇക്വേഷൻ പഠിച്ചാൽ മാത്രം മതി.
ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ആ ഡിസ്റ്റൻസ് അവേ ഉള്ള ബോഡി പാർട്ടിക്കിൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി ആണ് ഐ ഇക്വൽ ടു എംആർ സ്ക്വയർ. അത്രേ പഠിക്കേണ്ടതുള്ളൂ. ആ ഡെറിവേഷൻ നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ലോസ് ഓഫ് മോഷൻ ഇനേർഷ്യ എന്ന് പഠിച്ചിട്ടില്ലേ? അതിനെ കുറിച്ച് പറയോ? ജഡത്വമാണ് ഇനേർഷ്യ. ജഡത്വം, ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? The inability of a body to change its state of rest, അല്ലെങ്കിൽ state of uniform motion in a straight line. ഇതല്ലേ പഠിച്ചിട്ടില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിന് സ്വന്തമായിട്ട് പിന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് റെസ്റ്റിലോട്ടൊന്നും വരാനും പറ്റില്ല. നിനക്ക് നടക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? ഫോഴ്സ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അല്ലേ. അപ്പോ സ്വന്തം അവസ്ഥയ്ക്ക് സ്വയം മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇനേർഷ്യ. ശരിയല്ലടോ? ഈ ഈ അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ പറയാം. ഒരു ഒരു കാറ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോ ഈ കാറിലേക്ക് നമ്മൾ ഡ്രൈവർ ആരും കയറിയിട്ടില്ല. ഈ കാറ് സ്വയം മൂവ് ആവോ? ഇല്ല. പറയൂ, ഇല്ല. അതെല്ലാ കാലത്തും റെസ്റ്റിൽ തന്നെയായിരിക്കും ഇരിക്കുക. അതെങ്ങനെ മൂവ് ആവണമെങ്കിൽ, അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ അതിലേക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണ്ടേ? ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായം ഇല്ലാതെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവ് കാരണമില്ല. ഇതുപോലെ തന്നെ എല്ലാ വസ്തുക്കളുടെയും അവസ്ഥ. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ ഒരു കാര്യമാണ് ആരും മൊമെന്റ് ഓഫ് ഇനേർഷ്യ. പക്ഷെ മറ്റേ നമ്മൾ ഇനേർഷ്യ എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് ലൈൻ മോഷനുമായിട്ടാണ് കണക്ട് ചെയ്തിരുന്നതെങ്കിൽ, റൊട്ടേഷണൽ മോഷനുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യുമ്പോൾ ആ ഇനേർഷ്യയുടെ പേരെന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഫോർ എക്സാമ്പിൾ എന്താ പറയാം, ഇപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാവുന്ന കാര്യം എന്താ? ഫാൻ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയി പോകും, അത് വേണ്ട. പറയാം, ആലോചിച്ച് കിട്ടുന്നില്ല. അതായത് ഓക്കെ, ഇത് പറയാം. നിങ്ങൾ ഈ സ്റ്റിച്ചിങ് മെഷീൻ കണ്ടിട്ടില്ലേ? ടൈലറിങ് മെഷീൻ കണ്ടിട്ടില്ലേ? അതിന്റെ സൈഡിൽ ഒരു ചക്രം ഉണ്ടാവും, ഇങ്ങനെ കൈകൊണ്ട് അവരിങ്ങനെ കറക്കുന്നത്, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കും, പിന്നെ കാലുകൊണ്ട് ഇങ്ങനെ അടിക്കുക ചെയ്യാം. ആ ചക്രം ഈ ഈ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് അത് റെസ്റ്റിൽ ആയിരിക്കൂലേ ചക്രം? അപ്പോ അതിനെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾ അതിനോട് എടാ റൊട്ടേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ? നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? കൈകൊണ്ട് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? ഒരു ഫോഴ്സ് കൊടുക്കണ്ടേ? ആ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളിപ്പോ വെറുതെ വിരല് കൊണ്ടൊന്ന് തൊട്ടാല് അത് കറങ്ങുമോ? ഇല്ലല്ലോ. നിങ്ങൾ അല്പം അല്പം എന്ത് കൊടുക്കേണ്ടി വരും? ഫോഴ്സ് കൊടുക്കണം, മസ്റ്റ് അല്ലേ? അപ്പൊ നമ്മള് ചെറിയ ഫോഴ്സ്, വളരെ ചെറിയൊരു ഫോഴ്സ് ഒരു ടച്ച് കൊണ്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് റൊട്ടേറ്റ് ആവില്ല. നമ്മൾ ഇത്തിരി ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന്റെ അവസ്ഥ ഏതായിരുന്നു? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആയിരുന്നു ആദ്യം. പിന്നെ നമുക്ക് അതിനെ എന്തിലോട്ട് മാറ്റണം? റൊട്ടേഷണൽ മോഷനിലേക്ക് മാറ്റണം. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിച്ചാൽ ആ ബോഡി നമ്മളെ റെസിസ്റ്റ് ചെയ്യൂലേ, എതിർക്കൂലേ? പെട്ടെന്ന് അവസ്ഥയ്ക്ക് മാറ്റം വരാനായി അത് ആഗ്രഹിക്കുമോ? ഇല്ല. കഴിഞ്ഞുപോയി ഇല്ലല്ലോ. അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ ആ ബോഡി എന്ത് ചെയ്യുന്നു? എതിർക്കുന്നു. ആ എതിർപ്പിനെയല്ലേ നമ്മൾ ഇനേർഷ്യ എന്ന് പറയാം? നിങ്ങൾ പറയടാ. അപ്പോ നമ്മളെടുത്ത് ഒരു ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, ഒരു ഒരു ലോറി ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ, ഞാൻ സ്ട്രൈറ്റ് ലൈൻ മോഷനാണ് പറയുന്നത്, ഓട്ടോറിക്ഷക്കാർക്കോ ലോറിക്കായിരിക്കോ കൂടുതൽ ഇനേർഷ്യ ഉണ്ടാവുക? ലോറിക്ക. ലോറി ലോറിക്കാന്നുള്ളത് പറയാനുള്ള കാരണം എന്താ? നിങ്ങള് വെയിറ്റ് കൂടുമ്പോ, വെയിറ്റ് അല്ല മാസ് ആണ് പറയേണ്ടത് കേട്ടാ. മാസ് കൂടുതലാണ് ആർക്ക്? ഈ പറയുന്ന ലോറിക്ക്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യാം? ഒരാള് മാത്രം ആദ്യം ഈ ഓട്ടോറിക്ഷനെ ഒന്ന് പുഷ് ചെയ്യുക, സർവ്വശക്തിയിലും പുഷ് ചെയ്തോളൂ. ഈ ഓട്ടോറിക്ഷ മൂവ് ചെയ്യോ? ഒരാളെ കൊണ്ട് മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? പറ്റും. അതേപോലെ നിങ്ങൾ ഒരാൾക്ക് ഈ ലോറിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാ പറ്റാത്ത? ലോറി ഒരാൾക്ക് മാത്രം, അയാൾ പുഷ് ചെയ്യണം, അല്ലാതെ കയറി സ്റ്റാർട്ട് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കാനല്ല പറഞ്ഞത്. പുഷ് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സിനെ ആ ലോറി എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. അതിന് വളരെ മാസ് കൂടുതലാണ്, അപ്പൊ ഇനേർഷ്യയും കൂടുതലായിരിക്കും. ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുക. അപ്പൊ ഒരു നാലോ അഞ്ചോ ആൾക്കാർ ചേർന്നിട്ട് ഫോഴ്സ് കൊടുത്താൽ എന്ത് ചെയ്യും? ആ ലോറി മൂവ് ചെയ്യൂലേ. അപ്പൊ എന്തുകൊണ്ടാണ് മൂവ് ചെയ്തത്? ആ ലോറിക്ക് നമ്മള് നാലാളും കൂടെ ചേർന്ന് കൊടുക്കുന്ന ഫോഴ്സിനെ എതിർക്കാനുള്ള കഴിവില്ല. മനസ്സിലായോ? അപ്പൊ അത് മൂവ് ചെയ്യും. അപ്പൊ അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ഓഫ് മോഷനിലോട്ട് മാറും.
ഇതേ അവസ്ഥ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവില്ലേ? അല്ലെ, റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് എളുപ്പത്തിൽ അത് സമ്മതിക്കില്ല, അതൊന്ന് റെസ്റ്റ് ചെയ്ത് നോക്കും. പക്ഷെ ഒബ്ജക്റ്റിന്റെ മാസ് കുറവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഒരു ഫാന്, സീലിംഗ് ഫാൻ ആണെങ്കിൽ കുറെ നേരം റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? നമ്മളൊന്ന് വിരലുകൊണ്ടൊന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, അത് റൊട്ടേറ്റ് ചെയ്യും. കാര്യം അതിന്റെ മാസ് കുറവാണ്, അപ്പൊ എളുപ്പത്തിൽ റൊട്ടേഷൻ നടക്കും. ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ കുറവായിരിക്കും. എന്നാൽ അതുപോലെയാണോ നിങ്ങൾ ഒരു ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോവാ, അവിടെ ഇങ്ങനെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന വീൽ എടുക്കില്ലേ, കുറെ ആൾക്കാർക്ക് അതിൽ ഇരിക്കാം, ഇരുന്നതിന് ശേഷം അത് ഇങ്ങനെ കറങ്ങും, കണ്ടിട്ടാ? ആ സാധനത്തെ കറണ്ട് ഉപയോഗിച്ചിട്ടാണ് അവർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങൾ കറണ്ട് കൊടുക്കുന്നില്ല, നിങ്ങൾ കൈകൊണ്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ അത് എളുപ്പത്തിൽ റൊട്ടേറ്റ് ആകും, അല്ലെ റൊട്ടേഷൻ നടക്കുമോ? പറയൂ എടാ, അത്രയും ആൾക്കാർ കയറിയിരിക്കുന്ന വലിയ വീട് ഒരാൾക്ക് കൈകൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാ പറ്റാത്തെ? നിങ്ങൾ അതിലേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ കൂടുതലായതുകൊണ്ട്, ബിക്കോസ് ഇറ്റ് ഹാസ് മോർ മാസ്, അല്ലെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ കൂടുതലായിരിക്കും, അത് റൊട്ടേറ്റ് ചെയ്യില്ല, അത് റെസ്റ്റിൽ തന്നെ ഇരിക്കും. അപ്പൊ അതിന്റെ ഇനേർഷ്യ വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, അപ്പൊ നമ്മുടെ സീലിംഗ് ഫാൻ നല്ല ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അപ്പൊ അത് റൊട്ടേഷണൽ മോഷനിൽ ഇരിക്കുന്ന സാധനമാണ്. നിങ്ങൾ അതിനെ പിടിച്ചു നിർത്താൻ നോക്കി, റെസ്റ്റിലോട്ട് കൊണ്ടുവരാൻ നോക്കി, നിങ്ങൾ കൈകൊണ്ട് പോയിട്ട് പിടിക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക? അത് നിൽക്കുവോ? ഇല്ല. പറയൂ, നിങ്ങളുടെ കൈനെ തട്ടി മാറ്റും, എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ മുറിവാവും നടത്തും, ശരിയല്ലേ? അപ്പൊ റെസ്റ്റ് മോഷനിലിരിക്കുന്ന, റൊട്ടേഷണൽ മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ റെസ്റ്റിലോട്ട് കൊണ്ടുവരാൻ എന്നുള്ളത് അത്ര എളുപ്പമല്ല. നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? എക്സ്റ്റേണൽ ടോർക്ക് അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും, അല്ലടോ? അല്ലേ? അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ നമ്മൾ ഇവിടെ റൊട്ടേഷണൽ ഇനേർഷ്യ എന്നും കൂടെ വിളിക്കും, കേട്ടോ? മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ പറയുന്ന മറ്റൊരു പേരാണ് റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് പിന്നെ റൊട്ടേഷണൽ മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലോട്ട് മാറ്റാൻ ശ്രമിച്ചാൽ ആ ബോഡി എന്ത് ചെയ്യുന്നു, ഈ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനെ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു, എതിർക്കുന്നു. എതിർക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് അതിന്റെ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ നമ്മൾ ഇനേർഷ്യ എന്ന് പറയുമ്പോൾ, റൊട്ടേഷണൽ മോഷനിലോട്ട് വരുമ്പോൾ അതിന്റെ പേരെന്തായിരിക്കും? റൊട്ടേഷണൽ ഇനേർഷ്യ എന്നും കൂടെ വിളിക്കാറുണ്ട്. ഐഡിയ മനസ്സിലായോ? ഓക്കെ, ഞാനത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമുക്ക് എന്റെ ക്വസ്റ്റ്യൻ വരുമ്പോ ആൻസർ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതൊന്ന് എഴുതിക്കേ. കൂടുതൽ വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ശരിക്കും ചാപ്റ്റർ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അതിലൊരുപാട് നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാപ്റ്റർ ആണ്. ഇങ്ങനത്തെ ഒരു ക്ലാസ് ആകുമ്പോൾ അതൊക്കെ പറയാനുള്ള സമയം മതിയല്ലോ. അല്ലെങ്കിൽ ധാരാളം എക്സാമ്പിൾസ് വെച്ച് പറയാനുള്ള പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മളിപ്പോ ഒരു മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാന്നുള്ള ലെവലിലല്ലേ പഠിക്കുന്നത്. എന്തായി, എഴുതി കഴിഞ്ഞോ? ഇല്ല. എല്ലാ എല്ലാ കേസിലുള്ളതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മള് വീട്ടിലൊരു ടേബിൾ ഉണ്ട്, ആ ടേബിളിനെ നമ്മൾക്ക് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. വെറുതെ തനിയെ അത് പറഞ്ഞാലൊന്നും മാറൂല. അതുപോലെ ആ ടേബിളിന്റെ മുകളിൽ നിങ്ങൾ ഒരു 100 കിലോ വെയിറ്റ് ഉള്ള സാധനം വെച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കേണ്ടതെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. കാരണം അപ്പൊ അതിന്റെ മാസ് കൂടി, ഇനേർഷ്യയും കൂടുതലായിരിക്കും. അപ്പോ എല്ലാ വസ്തുക്കൾക്കും അതിരിക്കുന്ന അവസ്ഥ ഏതാണോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ആഗ്രഹം ഉണ്ടാകുക. റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിലിരിക്കാൻ, മൂവി ആണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഈ അവസ്ഥയ്ക്ക് ആരെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ
ആശ്രമിക്കുന്ന ആളെ എന്ത് ചെയ്യും, ഈ വസ്തു എതിർക്കും, ഒപ്പോസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയാം. അത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആകുമ്പോൾ അതിന് ഇനേർഷ്യ എന്ന് പറയും. റൊട്ടേഷന്റെ കേസിൽ എത്തുമ്പോൾ അതിനെ റൊട്ടേഷണൽ ഇനേർഷ്യ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അതിനുള്ള നല്ല എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫാന്, കറങ്ങുന്ന ഫാനിനെ നിങ്ങൾ കൈകൊണ്ട് പിടിച്ചു നിർത്താൻ ശ്രമിച്ചു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതിനെന്തുകൊണ്ടാണ് റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറയുന്നത് എന്നുള്ളത് അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും. അത് പക്ഷെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയൂലേ? പിടിച്ചു നിർത്താന് കഴിയൂല എന്ന് ഞാൻ പറയുന്നില്ല, കഴിയും. പക്ഷെ ഫാന് ഡാമേജ് ആവും, നിങ്ങളുടെ കൈയും ഡാമേജ് ആവും, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണോ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് വെച്ചാൽ ആ ഒബ്ജക്റ്റും ഡാമേജ് ആവും അല്ലേ. ആ ഇങ്ങനെ ചെയ്യാട്ടോ. അപ്പൊ നമ്മള് കറണ്ട് ഒന്നും കൊടുക്കാതെ വെറുതെ ഫാനിൽ നിന്ന് കൈകൊണ്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വിട്ടതിന് ശേഷം പിടിച്ചു നിർത്താനൊക്കെ പറ്റും, അത് റിസ്ക് ഇല്ല. അല്ല, കറങ്ങണ ഫാൻ ഇങ്ങനെ കൈകൊണ്ട് മെല്ലെ ഇങ്ങനെ തടുത്ത് വെച്ചാൽ ഇങ്ങനെ നിക്കും മെല്ലെ മെല്ലെ മെല്ലെ. അല്ല മോനെ, ഇപ്പോ ഈ കറണ്ട് ഈ ഫാൻ ഓൺ ആക്കിയിട്ട് ഏറ്റവും മാക്സിമം സ്പീഡിലിട്ട് ഓക്കെ, എന്നിട്ട് ഈ കൈകൊണ്ട് തന്നെ പിടിച്ചു നിർത്താനൊക്കെ വെക്കുവോ? സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റും പറ്റും. എന്തായാലും ശ്രമിച്ചു നോക്കണ്ട, റിസ്ക് ആണ്. പക്ഷെ ഇങ്ങനെ പറ്റും, ഫാൻ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെയും കുറച്ചു നേരം കിടന്ന് കറങ്ങുമല്ലോ, അപ്പൊ വേണമെങ്കിൽ പിടിച്ചു നിർത്താം, പ്രശ്നമില്ല. അതിലേക്ക് കറണ്ടിന്റെ രൂപത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ടോർക്ക് ഇങ്ങനെ ചെന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അതിനെ പിടിച്ചു നിർത്താൻ പോയാൽ പണി കിട്ടും. ഓക്കെ, എനിവേ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നാ ഉദ്ദേശിച്ചത്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിനെ പിടിച്ചു നിർത്താൻ നമുക്ക് നമ്മൾ ശ്രമിക്കുമ്പോൾ ആ ഫാനെ നമ്മൾ എതിർക്കും, ആ ഒബ്ജക്റ്റ് നമ്മൾ ഒപ്പോസ് ചെയ്യും. ആ എതിർപ്പിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാം. അത്രയേ ഉള്ളൂ. നമുക്കറിയാലോ ഈ ചില ലോറിയിലൊക്കെ ഒരുപാട് എഴുതി കഴിഞ്ഞാൽ പറഞ്ഞിട്ടോ, പിന്നെ കുറെ സാധനങ്ങൾ കയറ്റിയാലേ അത് കയറ്റം കയറുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കതച്ച് കതച്ച് ചിലപ്പോൾ നിൽക്കും, കണ്ടിണ്ടാ? കണ്ടിട്ടില്ല? ആ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണ അറിയാം നിങ്ങക്ക്? ഈ ലോറി മൂവ് ചെയ്യണമെങ്കിൽ ആ ചക്രത്തിലോട്ട് എഞ്ചിൻ ടോർക്ക് കൊടുക്കണ്ടേ? ആ വേണം. ആ അപ്പോ ഈ ചക്രത്തിലല്ലടാ ഈ ലോറിയുടെ മാസ് മൊത്തം പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണത്, മാസ് മൊത്തം താങ്ങി നിർത്ത ചക്രങ്ങളല്ലേ. അപ്പൊ അതിൽ നമ്മള് അനുവദിച്ചതിനേക്കാൾ കൂടുതൽ മാസ് കയറ്റിയാൽ, ലോഡ് കയറ്റിയാൽ ഇനേർഷ്യ വളരെ കൂടൂലേ. അപ്പൊ പല വാഹനങ്ങളിലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവർലോഡ് വെക്കും. ഓവർലോഡ് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ എഞ്ചിനീയർ ആ വാഹനം നിർമ്മിക്കുമ്പോൾ അനുവദിച്ചിട്ടുള്ള ഒരു ഇനേർഷ്യ ഉണ്ടാവും, അതിനേക്കാൾ കൂടുതൽ ഇനേർഷ്യ വരും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരും. അപ്പൊ എഞ്ചിന് ഈ ചക്രങ്ങളെ റൊട്ടേറ്റ് ചെയ്യാനുള്ള അത്രയും ശക്തിയിൽ ടോർക്ക് കൊടുക്കാൻ കഴിയാതെ വരും, അപ്പോഴാണ് ഇത് കയറ്റങ്ങൾ കയറുമ്പോൾ അവിടെ നിൽക്കും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് എഞ്ചിന് കംപ്ലൈന്റ് ആണ്, കുറച്ച് ആ വാഹനത്തിന്റെ ലൈഫ് കുറയും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആളുകൾ അതൊന്നും നോക്കൂല, അവർക്ക് ആ സമയത്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കണം, കൂടുതൽ പൈസ ഉണ്ടാക്കണം. അപ്പൊ അവരെന്ത് ചെയ്യും, മാക്സിമം ലോഡ് ഫില്ല് ചെയ്യും. ബസ്സിന്റെ അവസ്ഥ കണ്ടിട്ടില്ലേ, ഇപ്പൊ ബസ്സിൽ ആളില്ല, കൊറോണയ്ക്ക് മുമ്പ് നിങ്ങളൊക്കെ ബസ്സിൽ പോയിട്ടുണ്ടാവും. ബസ്സിൽ ശരിക്കും ഒരു ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, അതെല്ലാവരും ഒബേ ചെയ്യും. സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി ഉണ്ട്, സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി ഏതെങ്കിലും ബസ് നോക്കാറുണ്ടാവും? നിൽക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാ. പക്ഷെ അവര് മാക്സിമം അവര് ഫില്ല് ചെയ്യും. ആളുകളുടെ എണ്ണം കൂടുന്തോറും ആ ബസ്സിന്റെ ടയറിലോട്ട് ആക്കുന്ന മാസ് കൂടുകയാണ്, അല്ലെങ്കിൽ ആ ബോഡിയുടെ മാസ് കൂടുകയാണ്. മാസ് കൂടുന്തോറും ഇനേർഷ്യ എന്ത് ചെയ്യും, കൂടി വരും. അപ്പൊ എഞ്ചിൻ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ എഞ്ചിന്റെ കപ്പാസിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ചിലപ്പോ വലിയ കയറ്റങ്ങൾ വരുമ്പോ അതിന് ആ പിന്നെ എന്താ പറയാ, കയറ്റം കയറാൻ പറ്റിക്കോളൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഇവരെന്ത് ചെയ്യും, ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടാണെങ്കിലും അത് അടിച്ച് കയറ്റും, വണ്ടിക്ക് ഡാമേജ് ആണ്. ഡ്രൈവർക്ക് എന്താ പ്രശ്നം? ഡ്രൈവറോട് പറയാ മാക്സിമം ആൾക്കാരെ ഗേറ്റിക്കുള്ള പൈസ ഉണ്ടാക്കുക, അത്ര മാത്രമേ മുതലാളി പറയുള്ളൂ. ഇപ്പൊ ബസ്സിന് വരുന്ന ഡാമേജ് അവർ ആലോചിക്കാറില്ല. അങ്ങനെയൊക്കെയാണ് കഥകള്. ശരി, ഇത് വായിക്കട്ടെ? ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ചാപ്റ്റർ ഇൻട്രസ്റ്റിംഗ് ആവാം. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ടൈമില്ല. അപ്പൊ നമ്മള്
പിന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പാർട്ടിക്കിളിന്റെ ഇക്വേഷൻ ആണ് പഠിച്ചത്. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി കേട്ടോ, റിജിഡ് ബോഡി. ഇതും അതേ ഫോർമുല തന്നെയാണ്, ചെറിയൊരു മാറ്റം വരും. ഇവിടെ ഞാൻ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ കാണിച്ചു, ഓക്കെ ആക്സിസ് കാണിച്ചു. എന്താ നേരത്തെ ഒരു പാർട്ടിക്കിൾ ഓഫ് മാസ് എം ആയിരുന്നു, ഓക്കെ. ഇപ്രാവശ്യത്തെ പാർട്ടിക്കിൾ അല്ല, പകരം ഒരു 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 ഹെവി ബോഡിയാണ് ചോദിക്കുക, ഓക്കെ. ഈ ഹെവി ബോഡിയുടെ ആകെ മാസ് എം ആണ്. ഈ ബോഡിയാണ് ഈ ആക്സിസിന്റെ ചുറ്റിലും കടന്ന് ഇങ്ങനെ കറങ്ങുന്നതെന്ന് വിചാരിക്കും, ഓക്കെ. അപ്പൊ ബോഡിയുടെ മാസ് കൂടിയിട്ടുണ്ടാവും അല്ലെ, നേരത്തെ പാർട്ടിക്കിൾ ആയിരുന്നു, ഇപ്പോ ക്യാപിറ്റൽ എം മാസ് ഉള്ള ഒരു വലിയ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ കേസിൽ ഇനേർഷ്യ എന്തായാലും കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ഇനേർഷ്യ കണ്ടെത്താന് നിങ്ങൾ ഇങ്ങനെ ഒരു വേർഡ് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മളത് ഫോക്കസ് ചെയ്യുന്നതിൽ വരാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കേട്ടിട്ടുണ്ടോ സെന്റർ ഓഫ് മാസ്? പറയോ സെന്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോഴേ ഒരു ഒരു വസ്തുവിന്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റിന്റെ പേരാണ് എന്ത്, സെന്റർ ഓഫ് മാസ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോട്ട്ബുക്കിനെ വേണമെങ്കിൽ നിങ്ങളുടെ വിരൽ തുമ്പിൽ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും, പറ്റുമോ? ആ അത് എല്ലാ പോയിന്റിലും വിരലിൽ ഇങ്ങനെ നിൽക്കുവോ? ചിലർ ഇങ്ങനെ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്യുക ചെയ്യും ആ ബുക്കിനെ, എല്ലാ പോയിന്റിലും വിരൽ വെച്ചാലും അത് അവിടെ ബാലൻസ് ആയി നിൽക്കുവോ? ഏതെങ്കിലും ആ ഒരൊറ്റ സെന്ററിൽ വെക്കണം, ഒരൊറ്റ പോയിന്റിൽ വെച്ചാൽ മാത്രമേ അത് താഴെ വീഴാതെ ബാലൻസ് ആയി നിൽക്കുള്ളൂ. അത് അങ്ങനത്തെ ഒരു പോയിന്റാണ് ഒരു വസ്തുവിൽ ഉണ്ടാവുള്ളൂ. ആ പോയിന്റിലായിരിക്കും അതിന്റെ മാസ് ഒക്കെ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, നമ്മളിതാ ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടെത്തിയിട്ട് ഇതാണ് ചോദിക്കുക, ഇതാണ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, സി എന്ന് കൊടുക്കാണ് സെന്റർ ഓഫ് മാസ്. ഈ ഭാഗത്തിലാണല്ലോ കൂടുതൽ പിന്നെ അല്ലെ, ഈ ഭാഗത്തിലാണ് തോന്നുന്നത് കൂടുതലുള്ളത്, ഇവിടെ കൊടുക്കുന്നത് അപ്രോക്സിമേറ്റ് കൊടുക്കുകയാണ്. അപ്പൊ ഈ സെന്റർ ഓഫ് മാസിൽ നിന്ന് ഈ പറയുന്ന ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക. ആ ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ കെ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. നേരത്തെ അവിടെ സ്മോൾ ലെറ്റർ ആർ ആണ് ഉപയോഗിച്ചിരുന്നത്, ഇപ്രാവശ്യത്തിൽ കെ ആണ്. ആ അത് കെ ആണെങ്കിൽ ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഫോർമുലയാണ് എം കെ സ്ക്വയർ എന്നാണ് പറയുന്നത്. നേരത്തെ എം ആർ സ്ക്വയർ ആണ്, ഇപ്പൊ ആ അക്ഷരങ്ങളൊന്നും ചേഞ്ച് ആയിട്ടുണ്ട്, ഇത് ക്യാപിറ്റൽ എം ആണ് വന്നിട്ടുള്ളത്. ഇവിടെ സ്മോൾ ലെറ്റർ ആറിന് പകരം ക്യാപിറ്റൽ കെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി ആണെങ്കിൽ നിങ്ങൾ ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ എന്നാണ് പറയുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സ്മോൾ പാർട്ടിക്കിൾ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മാസ് ഓഫ് ദ ബോഡി ആണ് അല്ലെ, മാസ് ഓഫ് ദ ബോഡി ആണ്. ഈ കെ എന്നുള്ള ഇതിനെ നമ്മുടെ റേഡിയസ് തന്നെയാണ് പറയുക, പക്ഷെ ഇതിന് ഒരു സ്പെഷ്യൽ റേഡിയസ് ആണ്, ഇതിന്റെ പേര് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ആ വാക്ക് നിങ്ങൾക്ക് പുതിയതായിരിക്കും. ഓക്കെ, അപ്പൊ കെ എന്ന് പറഞ്ഞാൽ ആരാണ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പരീക്ഷ ചോദിക്കാറുണ്ട്. അപ്പൊ ഡെഫിനേഷൻ കൂടെ പറയാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുമ്പോൾ ആ റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസിൽ നിന്നും ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാല് ചെരിഞ്ഞെടുക്കാൻ പാടില്ല, കൃത്യം 90 ഡിഗ്രി എടുക്കണം. ഈ ആംഗിൾ ഇവിടെ 90 ആണ് വരാന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ എടുക്കാൻ പാടില്ല, ഇങ്ങനെ എടുത്താൽ അത് 90 അല്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല. അപ്പോ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എവിടുന്നൊക്കെയാ between the center of mass of the rigid body and the axis of rotation namukku parayam. Eda statement okay ano? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം അത്രേ ഉള്ളൂ. ഈ പോയിന്റ് ഏതാണ്, സെന്റർ ഓഫ് മാസ്. ആ വസ്തുവിന്റെ മാസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് ആ സെന്റർ ഓഫ് മാസിൽ നിന്ന് ഇതാരാണ്, ഈ ലൈൻ ഏതാ, ഇത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്, ഇത് ആക്സിസ് ആണ് അല്ലെ, നമുക്കറിയാം ആക്സിസ് ആണ്. അപ്പൊ സെന്റർ ഓഫ് മാസിൽ നിന്ന് ആക്സിസിലേക്കുള്ള
ലംബമായ ദൂരം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണോ? സാറേ, ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആ ബോഡിയുടെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക, അങ്ങനത്തെ ടൈപ്പ് അല്ലേ? ഇപ്പൊ ഈ എർത്തിന്റെ ആക്സിസ് ഒക്കെ പോലെ. അത് രണ്ട് രീതിയിലുവാ, ബോഡിയുടെ ഉള്ളിലൂടെയും പാസ് ചെയ്യാം, ബോഡിക്ക് ഔട്ട്സൈഡും ആവാം ആക്സിസ്. അത് ഇന്ന ഭാഗത്താണെന്ന് നിങ്ങൾ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്ന റിയൽ സിറ്റുവേഷൻസിൽ അധികവും ആക്സിസ് ബോഡിക്ക് ഉള്ളിലൂടെയാണ് പാസ് ചെയ്യുന്നത്, പക്ഷെ അല്ലാത്ത രീതിയിലും പറയാം. അപ്പോ എങ്ങനെ ആലോചിച്ച് നോക്കിയേ, എർത്ത് ഇസ് റിവോൾവിംഗ് അറൗണ്ട് ദ സണ് അല്ലേ? സൂര്യന്റെ ചുറ്റിലും ഭൂമി കറങ്ങുമ്പോഴേ അത് റൊട്ടേഷൻ ആണല്ലോ. അവിടെ ആക്സിസ് എവിടെയാ വരിക? ഭൂമിയിലാണോ വരിക, സൂര്യനിലാണോ വരിക? സൂര്യനിലല്ലേ? സൂര്യനിലാണ് വരിക, സൂര്യന്റെ സെന്ററിലൂടെ അല്ലേ ആക്സിസ് പാസ് ചെയ്യുക അല്ലേ? അപ്പൊ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ആക്സിസ് പാസ് ചെയ്യും, ഭൂമി ഇങ്ങനെയാണ്. അപ്പൊ അവിടെ ബോഡിക്ക് ഔട്ട്സൈഡ് ആണ് ആക്സിസ് വരിക. അപ്പൊ എപ്പോഴും ആക്സിസ് വരുന്നത് ബോഡിക്ക് ഉള്ളിലാവുമെന്ന് വിചാരിച്ചു വെക്കരുത്. അത് ബോഡിക്ക് ഉള്ളിലാവാം, ഔട്ട്സൈഡ് ദ ബോഡി ആവാം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, പക്ഷെ അത് ഫോക്കസ് ചെയ്യലില്ലാത്തതുകൊണ്ട് ഞാൻ അത് വിട്ടതാണ്. ഓക്കെ, സാർ ഇപ്പൊ സാർ പറഞ്ഞില്ലേ മറ്റേ ബുക്കിന്റെ കേസ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോ അപ്പൊ സെന്റർ ഓഫ് മാസ് കൂടെ അല്ലേ ആക്സിസ് പാസ് ചെയ്യുക? ആ സെന്റർ ഓഫ് മാസിലൂടെ ആക്സിസ് പാസ് ചെയ്യാം, അല്ലാത്ത രീതിയിലും ആക്സിസിന് പാസ് ചെയ്യാം, അങ്ങനെയുണ്ട് ഡാറ്റ. ഓക്കെ, അത് അത് പറയാം, നമുക്ക് അതിന്ന് പഠിക്കാനുണ്ട്. പറ്റുകയാണെങ്കിൽ തന്നെ പറയും. നമുക്ക് റിംഗും ഡിസ്കും സോളിഡ് സിലിണ്ടറും ഹോളോ സിലിണ്ടറും കുറെ ഷേപ്പുകൾ പഠിക്കാനുണ്ട്. അപ്പൊ ആ സമയത്ത് പറയാം, ആക്സിസ് ഡിഫറെന്റ് ആയ ടൈപ്പില് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്റെ ചോദ്യം, ഇത് എന്താണ് റേഡിയസ് ഓഫ് സ്ക്വയറേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് മനസ്സിലായിട്ടുണ്ടോ? ആ മനസ്സിലായിണ്ട്. ശരി, അപ്പൊ ഈ ഈ ഫോർമുലയിൽ കൂടെ നിങ്ങൾ കെ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അറിയാം, പിന്നെ ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ കെ സ്ക്വയർ ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എം എന്ന് എഴുതാം. കെ സ്ക്വയർ ഈക്വൽ ടു ഐ ബൈ എം. അപ്പൊ കെ ഈക്വൽ ടു എന്തെഴുതാം? റൂട്ട് ഓഫ് ഐ ബൈ എം അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് റേഡിയസ് ഓഫ് സ്ക്വയറേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്, ഓർത്തു വെക്കാം. അപ്പൊ എഴുതിക്കൂടെ നമുക്ക്? ആദ്യം നിങ്ങൾ ഈ ഡയഗ്രം വരച്ചു കേട്ടാ സൈഡിൽ. ഡിഫൈൻ റേഡിയസ് ഓഫ് ഡയറേഷൻ ഓഫ് എ ബോഡി എന്ന് ചോദിക്കും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് താഴെ ഇക്വേഷൻ എഴുതിയിരിക്കണം, മറക്കണ്ട. ചോദിക്കാറുണ്ട്. എടാ, അപ്പൊ ടൈം എത്രയായി? സാറേ 12 ആണ്. നമുക്ക് 12 വരല്ലേ ഉള്ളൂ, നമ്മള് 10:30 തുടങ്ങിയ. അതാണ് ഇത് ഇത് ഈ ചാപ്റ്ററെ കുറച്ച് പഠിപ്പിക്കണ്ട്, നമ്മള് വേഗത്തിലാവട്ടോ. ഇത് എഴുതി കഴിഞ്ഞോ? റേഡിയസ് ഓഫ് ഗൈറേഷൻ മനസ്സിലായി. ഇനി കുറച്ച് ഡെറിവേഷൻസ് ആണ് പഠിക്കാൻ.
അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതി കൊടുക്കും. റിലേഷൻ കണക്ടിങ് ടോർച്ച്, ടോർച്ചിന്റെ സെന്റർ കൊടുക്കുക, ആൻഡ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം എൽ. ഇത് ഒരു 3 മാർക്കിന് വരെ ചോദിക്കാറുള്ള സ്ഥിരം ചോദ്യമാണ്. അപ്പൊ ടോർക്കിനെ ആംഗുലാർ മൊമെന്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോർമുല നമ്മൾ ആ ടേബിളിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും. ഏതാണ് ആ ഇക്വേഷൻ എന്ന് പറയാമോ? എഫ് എസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നുള്ളതിന് പകരം നമ്മൾ ടേബിളിൽ എന്താ എഴുതിയിരിക്കണം അപ്പുറത്ത്? റൊട്ടേഷണൽ. അത് നോക്കിയാൽ മതി. അതിന് ടോ എന്ന് പറഞ്ഞാൽ ടോർക്ക്, എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം. ഇവരെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ആ ആ ഇക്വേഷൻ നമ്മൾ ഇനി ഇവിടെ ഡെറൈവ് ചെയ്യാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർക്കുക. ഇവിടെ നിങ്ങൾക്ക് ചെറുതായിട്ട് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ഐഡിയയെ കുറിച്ച് ബോധം വേണം, എന്നാലും അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഇവിടെ അറിയുന്ന ഇക്വേഷൻ ആണ് എന്ത്? എൽ ഈക്വൽ ടു ആരാണ്? ആർ ക്രോസ് പി അല്ലടാ. ഓക്കെ, എൽ ഈക്വൽ ടു ആർ ക്രോസ് പി ആണെന്ന് ഇപ്പൊ നമ്മൾ നേരത്തെ പഠിക്കേണ്ടായി. ഡെഫിനിഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ്. നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു, വിത്ത് റെസ്പെക്ട് ടു ടി. ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്ത് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ സൈഡില് ഡി ബൈ ഡി ടി ഓഫ് എൽ വെക്റ്റർ വരും, മറ്റേ സൈഡില് ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് ബി എന്ന് വരും. എടാ ഈ പണിയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പഠിച്ചിട്ടില്ലേ പ്ലസ് വൺ മാത്തമാറ്റിക്സിൽ? ഇല്ല ഇല്ലേ? ഓക്കെ, നൗ ഇഷ്യൂസ്. അപ്പൊ എൽ ഈക്വൽ ടു ആർ ക്രോസ് ബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ, അതും വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് പറയണതെങ്കിൽ, രണ്ട് സൈഡിലും ഇവിടെ ഒരു ഡി ബൈ ഡി ടി എന്ന് എഴുതുക, അതേപോലെ ഇവിടെ എന്ത് എഴുതാം? ഡി ബൈ ഡി ടി കൊടുത്താൽ മതി, ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ആ മനസ്സിലായി. ആ ഓക്കെ, അപ്പൊ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു ടൈം ആകുമ്പോഴേ ഡി ബൈ ഡി ടി കൊടുക്കാവും, മറ്റെന്തെങ്കിലും ആണെങ്കിൽ മാറ്റി കൊടുക്കണം. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഡി എൽ ബൈ ഡി ടി വന്നിട്ടുണ്ട്, ഈ സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അതിനുള്ള ടെക്നിക്ക് പറയാം. ഓക്കെ, ഈക്വൽ ടു, എടാ ഈ ബ്രാക്കറ്റിനകത്ത് രണ്ട് ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ, രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് ആർ ആണ്, മറ്റത് പി ആണ്. ഓക്കെ, ഈ ഇപ്പൊ ഇതൊരു പ്രോഡക്റ്റ് ആണ് അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട്, അതിനെ പ്രോഡക്റ്റ് റൂൾ എന്നാണ് പറയുക. അത് നിങ്ങൾ മാത്സിൽ പഠിക്കും. നമുക്ക് അതിന്റെ എക്സ്പാൻഷൻ ഇപ്പൊ ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളിത് ഇത് ഇത് ആദ്യത്തേത് ഫസ്റ്റ് ഫംഗ്ഷൻ, ആർ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, പി ആണ് ഏത്? സെക്കൻഡ് ഫംഗ്ഷൻ. ആദ്യം വരുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ, രണ്ടാമത് വരുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ. ആ ഡിഫറൻഷിയേഷൻ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതുക ഇൻ ടു, എന്നിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോ ഡി ടി ബൈ ഡി ടി എന്ന് വരും. ഓക്കെ, എന്താ ചെയ്ത്? ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്ത് എഴുതി ഇൻ ടു ഡി ബൈ ഡി ടി ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇത് നേരെ തിരിച്ച് ചെയ്യുക, പ്ലസ് തിരിച്ചു എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ ടു പിന്നെ ഡി ബൈ ഡി ടി ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഐഡിയ മനസ്സിലായോ? ഇതാണ് പ്രോഡക്റ്റ് റൂൾ. ഇത് മാത്സിലാണ് പഠിക്കേണ്ടത്, നിങ്ങൾ അത് പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇത് ഫംഗ്ഷൻ വണ്ണ്, ഇത് ഫംഗ്ഷൻ ടു. എങ്ങനെയാ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ ടു ഡി ബൈ ഡി ടി ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ ടു ഡി ബൈ ഡി ടി ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ക്ലിയർ ആണോടാ? ക്ലിയർ. ഓക്കെ, ഇപ്പൊ അത് അങ്ങനെ റൂൾ ആയിട്ടൊന്നും പഠിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ആറിനെ ആദ്യം എഴുതി ഇൻറ്റു ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡി ബൈ ഡി ടി ഓഫ് പി എന്ന് എഴുതി, പ്ലസ് ആ ചെയ്ത് നേരെ തിരിച്ച് ചെയ്യുക, ആറും പിയും മാറ്റിയിടുക. ആറുള്ള സ്ഥാനത്ത് പി വരും, പിയുള്ള സ്ഥാനത്ത് ആറ് വരും. ഓക്കെ, പറയൂ. ഓക്കെ സർ, ശരി. അപ്പൊ അതിനൊരു ഫോർമുല നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാം ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞ ഫോഴ്സ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഇതിന് പകരം എനിക്ക് ഫോഴ്സ് ഉണ്ടാവും. ഈ പി എന്ന് പറഞ്ഞ ആരാ? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? സാർ അവിടെ ഇതി കാണുന്നില്ല. കാണില്ല, ശരി. അപ്പൊ എഴുതാം. അപ്പോ പറഞ്ഞോളൂ, പി എന്ന് പറഞ്ഞാൽ പി ഈക്വൽ ടു മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ പിക്ക് പറഞ്ഞാൽ എം വി കിട്ടും. അതുപോലെ ഈ ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞ ആരാന്ന് അറിയാം നിങ്ങൾക്ക്? ഈ ആർ എന്ന് വെച്ചാൽ അവിടെ ആരാണ്? ഡിസ്റ്റൻസ് അല്ലേ, റേഡിയസ് അല്ലേ? അല്ലേ? അപ്പൊ ഡി ഡി ആർ ബൈ ഡി ടി ആരാ? ഡിസ്റ്റൻസ് ബൈ ടൈം ആരാണ്? വെലോസിറ്റി അല്ലേ? അല്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈം സ്പീഡ് അല്ലേ, വെലോസിറ്റി അല്ലേ? ഓക്കെ, അപ്പൊ ആ മാറ്റങ്ങൾ നിങ്ങൾ ഇക്വേഷൻ വണ്ണിലേക്ക് കൊടുക്കണം. അപ്പൊ ദെർഫോർ ഇക്വേഷൻ വൺ ബിക്കംസ് എന്താവും? പറഞ്ഞു വെക്കേ, ലെഫ്റ്റ് സൈഡ് ഡി എൽ ബൈ ഡി ടി അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു റൈറ്റ് സൈഡിൽ R cross dp by dt ആരാടാ? F അല്ലേ? അവിടെ ഞാൻ എഫ് എന്ന് കൊടുക്കുകയാണ്. R cross F വന്നു, പ്ലസ് പ്ലസ് എന്നുള്ള സിമ്പിൾ കൊടുത്തു. പി എന്ന് പറഞ്ഞാൽ ആരാ? പി ആരാണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് കൊടുത്തു. പിന്നെ പി ഇൻറ്റു ഇൻറ്റു ആണ് ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആരാ? അത് വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ വരും. ഇത് രണ്ടും വെക്റ്റർ ആണ്, അത് ശരി. ആ സ്റ്റെപ്പ് മനസ്സിലായോ? പറയൂ. മനസ്സിലായി. മനസ്സിലായിട്ടുണ്ട്, ശരി. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ നമ്പർ ടു. ഇനി വി നോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അറിയും അറിയാം ഈ ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞ ആരാടാ? പറയൂ, ആർ ക്രോസ് എഫ് ആരാ? നമ്മൾ എന്ത് പഠിച്ചു? ഇവിടെ ആർ ക്രോസ് എഫ് വന്നിട്ടില്ലേ? ആർ ക്രോസ് എഫ് ആരാണ്? ടോ അല്ലേ? ആ ടോ ആണല്ലേ, അതിന് ടോ എന്ന് എഴുതാം. പിന്നെ ഈ എം അവിടെ നിൽക്കട്ടെ. വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അറിയാം നിങ്ങൾക്ക്? വി ക്രോസ് ബി ഈക്വൽ ടു എത്രയായിരിക്കും? ഒരേ വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ ആൻസർ എന്തായിരിക്കും? സീറോ ആയിരിക്കും. കേട്ടിട്ടുണ്ടോ? ഐ ക്രോസ് ഐ ഈക്വൽ ടു സീറോ ആണ്, ജെ ക്രോസ് ജെ ഈക്വൽ ടു സീറോ ആണ്. അറിയാം. അപ്പൊ ഒരേ വെക്ടറിന്റെ ക്രോസ് എടുത്താൽ ആൻസർ സീറോ ആയിരിക്കും. ഈ രണ്ട് മാറ്റങ്ങൾ ഇക്വേഷൻ നമ്പർ ടുവിലേക്ക് നിങ്ങൾ കൊടുക്കുക. ഇക്വേഷൻ നമ്പർ ടു ബിക്കം പറഞ്ഞ എന്താ കിട്ട? പറയടോ, നേരത്തെഫോർ ഇക്വേഷൻ ടു ബിക്കം പറയൂ. ലെഫ്റ്റ് സൈഡ് ഡി എൽ ബൈ ഡി ടി, ഡി എൽ ബൈ ഡി ടി കാണുന്നുണ്ടോ? കുഴപ്പമില്ല, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം എന്ത് ചെയ്യാം? മുകളിൽ ഇവിടെ ഇട്ടാ. അപ്പൊ ഈ ഈ കാര്യങ്ങൾ നമ്മൾ ഇക്വേഷൻ നമ്പർ ടുവിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഡി എൽ ബൈ ഡി ടി ആണ് ഈക്വൽ ടു റൈറ്റ് സൈഡ് പറ. ഈ ആർ ക്രോസ് എഫിന് പകരം എന്തെഴുതാം? ടോ എന്ന് എഴുതാം. ഓക്കെ, ടോ എന്ന് എഴുതി നിങ്ങൾ പറ എം ഇൻഡു ഇത് സീറോ അല്ലേ? അല്ലടാ, പറയൂ. പ്ലസ് സീറോ എന്നല്ലേ കിട്ടുക? ഓക്കെ, അപ്പൊ റിലേഷൻ ആണല്ലേ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോർക്ക് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ടോർക്ക് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ഇതാണ് നമ്മൾ നേരത്തെ ടേബിളിൽ എഴുതി വെച്ചത്. ഡെറിവേഷൻ ഓക്കെ ആണോ? പറയടോ. അപ്പൊ എഴുതിക്കോ, എഴുതിക്കോ, എഴുതിക്കോളൂ. ഓർഡർ എഴുതി പോവാ. ഫസ്റ്റ് ഇങ്ങനെ ഇത് എഴുതുക, പിന്നെ ഈ ഒരു പോർഷൻ എഴുതുക, ലാസ്റ്റ് ഇത് റേഡിയസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ നമുക്ക് എങ്ങനെയാ വി കിട്ടിയത്, അതായത് വെലോസിറ്റി കിട്ടിയത്?
ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞ വെലോസിറ്റി അല്ലേ, അതെ, അതിൽ എക്സ് ആരാ? എക്സ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ഇവിടെ ആർ ആരാണ്? ആർ ആരാണ്? ആറ് ഡിസ്റ്റൻസ് അല്ലേ, ആ റേഡി റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലേ, ഓ റേഡിയസിന്റെ മേജർ യൂണിറ്റും മീറ്റർ ആണ്. അവിടെ അക്ഷരം മാറിയിട്ട് കുഴപ്പമില്ല. ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു വെലോസിറ്റി ആണെന്നുള്ളത് നിങ്ങൾ മോഷനിലെ പ്ലെയിനിൽ പഠിക്കുന്നുണ്ട്. പൊസിഷൻ വെക്റ്റർ ഇടണ്ട. ആണ്ട് അല്ല, അപ്പൊ ഒമേഗ അല്ലേ വരിക റൊട്ടേഷണൽ മോഷനിലെ വെലോസിറ്റി. അല്ല, അതിന്റെ അങ്ങനെയുള്ള തീറ്റ എന്നല്ലേ വരണ്ടേ. ഡി ആ ആർ ഓക്കെ ബൈ ഡി ടി ആണെങ്കിൽ ഒമേഗ വരാൻ പാടുള്ളൂ. ഇവിടെ ഡി ആർ ബൈ ഡി ടി ആണ് ലീനിയർ വെലോസിറ്റി. ആ മനസ്സിലായി. ആ നമ്മള് രണ്ട് മോഷനും കൂടെ മിക്സ് ആയിട്ടാ പഠിക്കുന്നത് കേട്ടോ. സെപ്പറേറ്റ് ഉള്ള പഠനം കഴിഞ്ഞു, ഇനി മിക്സ് ചെയ്തിട്ടാണ് റൊട്ടേഷണൽ മോഷനിൽ വരുന്നത്. സ്റ്റെപ്പുകൾ മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഈ ഡിഫറൻസിയേഷൻ അറിയാമെങ്കിൽ ഈ ഭാഗത്തെ എളുപ്പമായിരുന്നു. അപ്പൊ നിങ്ങൾ മാത്സിൽ ഈ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 13-ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ആകെ 16 ചാപ്റ്റർ ആണ് മാത്സിൽ ഉള്ളത് എന്നാ എന്റെ ഓർമ്മ. അപ്പൊ നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ എടുത്തു? 13 എത്തിയിട്ടില്ല. ഇല്ല, അത് ഓർഡറിലല്ല, ഇപ്പൊ പ്രോബബിലിറ്റി അതൊക്കെ തന്നിട്ടുണ്ട്, ഈ ലെസൺ തന്നിട്ടില്ല. തന്നിട്ടില്ല അല്ലേ. ഓക്കെ ഓക്കെ. ആ അല്ല, ഓർഡറിലല്ല എടുക്കുന്നത് എനിക്കറിയാം. ശരി, അപ്പോ ആ ചാപ്റ്റർ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ഐഡിയ കിട്ടും. എന്താ ചെയ്യുക, ഞങ്ങൾ ഈ വല്ലാത്തൊരു കഥയാണ്. ഡിഫറൻസിയേഷൻ ഒന്നും പഠിക്കാണെങ്കിൽ നിങ്ങൾ 12th മാത്സ് പോയി എന്ത് ചെയ്യും എന്നുള്ളതാണ്. 12th ഫിസിക്സിലും ഈ കാര്യങ്ങളൊക്കെ വരും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തലമുറയുടെ വിദ്യാഭ്യാസം ആകെ കുളമായി എന്ന് പറയാം. നിങ്ങള് ശരിക്കും ഹാർഡ് വർക്ക് കേട്ടോ. വേറെ ഒരു ആരെയും കാത്തു നിൽക്കേണ്ട, ആരോ ആരോടും പരസ്പരം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് ആലോചിച്ചിരുന്ന് വിഷമിച്ചിട്ടും കാര്യമില്ല. സ്വന്തമായിട്ട് വർക്ക് ചെയ്യുക, എന്നിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുക. പിന്നെ ഈ വെറും ഒരു ഫോക്കസ് ഏരിയയിൽ മാത്രം ഒതുങ്ങരുത്, ബാക്കിയൊക്കെ പഠിക്കണം. കാരണം നിങ്ങൾ 12th കഴിഞ്ഞ് പിന്നെ ഇനി അടുത്ത കോഴ്സിന് നിങ്ങൾ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ ഇതൊക്കെ ആവശ്യം വരും. അപ്പൊ ആ സമയത്ത് കൊറോണ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അവിടെ അതൊക്കെ ആവശ്യമായിട്ട് വരികയും ചെയ്യും, അത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് മുമ്പത്തെ സമയം ഇങ്ങനെ ആലോചിച്ച് ഇതിന് വിഷമിച്ചിട്ട് പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ സമയം പ്രയോജനപ്പെടുത്തുക, നിങ്ങൾക്ക് ഫ്രീ ടൈം ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഹയർ സ്റ്റഡി ഒക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടത്. നല്ല എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് ബാധകമല്ല. നിങ്ങളൊക്കെ നന്നായിട്ട് നല്ല പ്ലാനിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, പഠിക്കാനുള്ള മീഡിയകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പല രീതിയിൽ പല സോഴ്സുകൾ ഉണ്ട്, നമ്മളത് കുത്തിയിരുന്ന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കാര്യം. എഴുതിയോ? സമയം എത്ര എന്ന് പറയാമോ? 12:12. ആ അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. റിലേഷൻ കണക്ട്. അടുത്തത് റിലേഷൻ കണക്ടിങ്. ഞാൻ അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. എൽ എന്ന് പറഞ്ഞ ആംഗുലാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ഐ എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇതാണ് ക്വസ്റ്റ്യൻ. റിലേഷൻ കണക്ടിങ്
ആംഗുലാർ മൊമെന്റം ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ചോദ്യം അങ്ങനെ വരാം, ദേർ ആർ എ റിലേഷൻ കണക്ടിങ് ആംഗുലാർ മൊമെന്റം ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, അപ്പൊ മനസ്സിലായിക്കോളൂ എങ്ങനെയാ ചെയ്യാന്ന് ശ്രദ്ധിക്കാം. അപ്പോ ഇവിടെ നിങ്ങൾക്ക് അറിയാം എൽ ഈക്വൽ ടു, എൽ ഈക്വൽ ടു ആരാണ്, ആർ ക്രോസ് പി ആണ്. നമ്മൾ ഇതിനെ മാഗ്നിറ്റ്യൂഡ് ആക്കി മാറ്റി എഴുതുമ്പോൾ ആർ പി സൈൻ തീറ്റ എന്നെഴുതാം. ഇനി ഈ തീറ്റക്ക് നമ്മൾ 90 ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ എൽ ഈക്വൽ ടു ആർ പി സൈൻ 90 എന്നാണ് വരാം. അപ്പൊ സൈൻ 90 വൺ ആവുമ്പോൾ എൽ ഈക്വൽ ടു ആർ പി എന്ന് എഴുതാം, ഇക്വേഷൻ നമ്പർ 1. ഇതുവരെയുള്ള സ്റ്റെപ്പ് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ, നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഇനി പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം മൊമെന്റം എന്ന് പറഞ്ഞാൽ ആരാണ്, മാസ് ഇൻഡ് വെലോസിറ്റി ആണ്. അപ്പൊ ഈ ബിക്ക് പകരം എനിക്ക് എന്ത് എഴുതാം, മാസ് ഇൻഡ് വെലോസിറ്റി എഴുതുകയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 ബിക്കംസ് എൽ ഈക്വൽ ടു ആർ ഇൻറ്റു ബിക്ക് പകരം എന്ത് എഴുതി, ബിക്ക് പകരം എഴുതി എം വി എന്ന് അല്ലെ, എൽ ഈക്വൽ എനിക്ക് എന്ത് കിട്ടി, ആർ ഇൻറ്റു എം വി എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മളിപ്പോ ഇന്ന് പഠിച്ചൊരു റിലേഷൻ ആണ് വി ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ അല്ലെ, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. അപ്പൊ ഈ വിക്ക് പകരം ആർ ഒമേഗ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അഥവാ ഇക്വേഷൻ നമ്പർ 2 ബിക്കംസ് എന്താവും, എൽ ഈക്വൽ ടു, എൽ ഈക്വൽ ടു ഈ ആറും എമ്മും അതുപോലെ എഴുതുക, ആർ ഇൻറ്റു എം എഴുതി, വിക്ക് പകരം എന്ത് എഴുതുക, ആർ ഒമേഗ അല്ലെ, വിയുടെ സ്ഥാനത്ത് ഞാനൊരു ആർ ഒമേഗ കൊടുത്താൽ എൽ ഈക്വൽ എന്താ കിട്ടുക, ആദ്യം എം എഴുതുന്നു ആർ ഇൻറ്റു ആർ എന്താവും, ആർ സ്ക്വയർ ആകും, ബാക്കി അവിടെ ഒരു ഒമേഗ ഉണ്ട് അല്ലെ. ബട്ട് നിങ്ങൾക്കറിയാം എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ആണ് അല്ലെ, അങ്ങനെയാണെങ്കിൽ എൽ ഈക്വൽ ടു ഈ എം ആർ സ്ക്വയറിന് ഐ എന്ന് കൊടുത്താൽ ഐ ഇൻറ്റു ഒമേഗ എന്ന ആൻസർ. മനസ്സിലായോ? ആ മനസ്സിലായി. ആ അപ്പൊ എഴുതിക്കോളൂ. ഡ്രൈവ് ചെയ്യാൻ ഐ ഐ ഈസിക്വൽ ടു എം ആർ സ്ക്വയറും അതേപോലെ എൽ ഈസിക്വൽ ടു ആർ ക്രോസ് പി ഇത് രണ്ടും അറിഞ്ഞാൽ മതി അല്ലേ? ഇതാണ് ആംഗുലർ മൊമെന്റത്തിനുള്ള വേറൊരു ഫോർമുല. അതുപോലെ ടോർക്കിന് നമ്മൾ രണ്ട് ഫോർമുലാസ് പഠിച്ചു, ഒന്ന് ഒന്ന് ആർ ക്രോസ് എഫ് ആണ് പഠിച്ചത്, മറ്റൊന്ന് ഐ ആൽഫ, അത് ആ ടേബിളിൽ ഉണ്ട്, ടേബിളിൽ നോക്കി പഠിച്ചാൽ മതി. അതിന്റെ ഡെറിവേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കൂല, പക്ഷെ അതിന് പ്രോബ്ലം ചോദിക്കും കേട്ടോ, അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ടാവും. അവിടെ ആംഗുലർ മൊമെന്റം കാണാം രണ്ട് ഇക്വേഷൻ ഉണ്ട്, ടോർക്ക് കാണാൻ രണ്ട് ഇക്വേഷൻ. എന്തായി മക്കളെ, തീർന്നോ? കഴിഞ്ഞു.
വായിക്കട്ടെ. ശരി, നമുക്ക് അടുത്ത ടോപ്പിക്കാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, ഇതിന് സമാനമായ ഒരു ടോപ്പിക് നിങ്ങൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട്. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ്, ഓർമ്മയുണ്ട? അതറിയാവുന്ന ആൾക്കാർക്ക് ഇതും പറയാം, രണ്ടും സെയിം ആണ്, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഞാൻ പറയാം, വെയിറ്റ് ചെയ്യും. അപ്പൊ ഞാൻ അതിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോ സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് എഴുതാട്ടോ. നിങ്ങൾക്ക് പറയാം, പിന്നെ ആരാണ് ടോർക്ക് ആണ്. ഞാൻ ഇങ്ങനെ എന്താ പറയാ, മാഗ്നിറ്റ്യൂഡ് ആയിട്ട് ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടോർക്ക് അല്ലേ. ഇനി വെൻ ടോർക്ക് അല്ലേ ഈക്വൽ ടു സീറോ ആണെന്ന് ചോദിക്കാം, ആ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എത്രയാണ്? സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു സീറോ എന്നല്ലേ കിട്ടാം? അല്ലടോ, അതെ. അങ്ങനെയാണെച്ചാല് എൽ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആവണ്ടേ? കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴല്ലേ ആൻസർ സീറോ കിട്ടാം. അതെ. ഇത് നിങ്ങള് ഈ ചാപ്റ്റർ ആണ്, ഇതിന്റെ മറ്റേ വേർഷൻ അവിടുന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള എങ്ങനെയാണ്, ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു എഫ് ആണ് പഠിച്ചു. വെൻ എഫ് ഈക്വൽ ടു സീറോ, അപ്പോ ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു സീറോ, അപ്പൊ ബി ഈക്വൽ ടു എന്തായിരിക്കും? അപ്പൊ കോൺസ്റ്റന്റ്. ഓർമ്മയുണ്ട സാർ, ഇപ്പൊ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലല്ലേ, അത് ആക്ട് ചെയ്യാത്ത ഇല്ല ഇല്ല, രണ്ട് സെന്റൻസ് രണ്ടിൽ ഒരേപോലെയാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ, ഇത് ഇതെന്താ പഠിച്ചത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ ഇത് എഴുതരാം. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഫോഴ്സിന്റെ സ്ഥാനത്ത് ടോർക്ക് ആവും, ലീനിയർ മൊമെന്റത്തിന്റെ സ്ഥാനത്ത് ആംഗുലർ മൊമെന്റം ആവണം, അത്രേ വ്യത്യാസം. ഓർമ്മയുണ്ടാവും എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ ബോഡി ദെൻ ഇറ്റ്സ് മൊമെന്റം വിൽ ബി കോൺസ്റ്റന്റ്. അപ്പോ അപ്പോ ഇവിടെ എങ്ങനെ എഴുതാം? Law of conservation of angular momentum states that when no external torque is act on a body, then its total angular momentum is a constant. Enda maatham varthiye aa force inde sthanathu ivda torque aaki aa avda linear momentum inde sthanathu ivda angular momentum aakanam, athra difference ullu. Kittiyaa? Aa manasil aa rendu onnenaanu, adu padicha idu padicha pole aanu artham. Okay, അപ്പൊ എന്താ അർത്ഥം, മീനിങ് എന്താണ്? നമുക്കറിയാലോ ടോർക്ക് കൊടുക്കുമ്പോഴല്ലേ ഇവിടെ ആംഗുലാർ മൊമെന്റം ചേഞ്ച് ആവും, ഏതുപോലെ ഫോഴ്സ് കൊടുത്തെങ്കിലേ ലീനിയർ മൊമെന്റം ചേഞ്ച് ആവൂ എന്നാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ നിങ്ങൾ പഠിച്ചത്. അതാണ് എഫ് ഇസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി ടി, ഫോഴ്സ് കൊടുത്താൽ മൊമെന്റം ചേഞ്ച് ആവും. അതേപോലെ ഇവിടെ ടോർക്ക് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി ആണ്. ടോർക്ക് എക്സ്റ്റേണലി ടോർക്ക് കൊടുത്തെങ്കിലേ ഒബ്ജക്റ്റിന്റെ ആംഗുലാർ മൊമെന്റത്തിൽ മാറ്റം വരുള്ളൂ. ടോർക്ക് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുമ്പോ, അപ്പോ ഇത് സ്റ്റേറ്റ് ദാറ്റ് ഞാൻ പറയുന്ന പോലെ ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ഈസ് ആക്ടിങ് ഓൺ എ സിസ്റ്റം, ദെൻ ടോട്ടൽ ആംഗുലാർ മൊമെന്റം റിമൈൻസ് എ കോൺസ്റ്റന്റ്.
അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ഈസ് ആക്ടിങ് ഓൺ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലേക്ക് ഒരു എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, ടോർക്ക് നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ അതിന്റെ ദെൻ ഇറ്റ്സ് ടോട്ടൽ ആംഗുലാർ മൊമെന്റം, ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം റിമൈൻസ് എ കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റ് ആയിട്ട് തുടരുന്നതാണ്, കോൺസ്റ്റന്റ് ആയിരിക്കുന്നു. ക്ലിയർ ആണോ? അത് എഴുതിയിട്ടതിന്റെ താഴെ നമ്മൾ ഇതെല്ലാം എഴുതുന്നത്, അത് ലോസ് ഓഫ് മോഷൻ വരുന്നതാണ്. ഇതാണ് എഴുതുന്നത്, ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോർക്ക് ആണ്. ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക്, എന്നിട്ട് ടോർക്ക് സീറോ ആയിരിക്കണം, അപ്പൊ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു സീറോ ആയിരിക്കും. അപ്പൊ എൽ എന്താവും? കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലടോ, എൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ എൽ എന്ന് പറഞ്ഞ ആരാ? ഐ ഒമേഗ അല്ലെ. എൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐ ഒമേഗ ഈക്വൽ ടു എന്തായിരിക്കും? അത് സെപ്പറേറ്റ് അല്ല, വേണ്ട, അപ്പോഴത്തെ എൽ ഒമേ ഐ ഒമേഗ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ശരിയല്ലേ? പറയൂ, എൽ ഈക്വൽ ടു ഐ ഒമേഗ എന്നല്ലേ പഠിച്ചേ? അതെ. ഓക്കെ, അപ്പൊ എൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ അർത്ഥം ഐ ഒമേഗ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇന്നലെ സംഭവങ്ങൾ ഇവിടെ എക്സ്ട്രാ പറഞ്ഞതാണ്. അപ്പോ ഐ ഇൻറ്റു ഒമേഗ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐ കൂടുമ്പോ ഒമേഗക്ക് എന്താ സംഭവിക്കാം? കുറയാണോ കൂടാണോ വേണ്ടത്? അതുപോലെ ഐയുടെ വാല്യൂ കുറഞ്ഞാൽ ഒമേഗ എന്ത് ചെയ്യണം? കൂടണം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ ചേർത്ത് വെക്കാം കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് പറയാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം, അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ എഴുതിയെടുക്കാം. അതോ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇതിപ്പോ ഞാൻ പറഞ്ഞു, ലോസ് ഓഫ് മോഷനിൽ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം കേട്ട ആൾക്ക് വളരെ എളുപ്പമായിരുന്നു. പറയടാ മക്കളെ, ക്ലിയർ അല്ലേ കാര്യങ്ങൾ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കും. ഒന്നുകിൽ ഇവിടെ ഈ ചാപ്റ്ററിൽ ചോദിക്കും, അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷനിൽ ചോദിക്കും. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ടൈം കഴിഞ്ഞു തോന്നുന്നു അല്ലേ. ഓക്കെ, ഇനി ടൈം എങ്ങനെയാ? 25 ആയി അല്ലേ. ശരി, അപ്പൊ നമ്മൾ ആ ചാപ്റ്ററിന്റെ പകുതി പിന്നിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. രണ്ട് തിയറങ്ങളുണ്ട്, ഒരു പാരലൽ ആക്സസ് തിയറം, അതുപോലെ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം. അതും പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, അതും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കവർ ആവും. അപ്പോ അടുത്ത അടുത്ത ക്ലാസ്സിൽ നോക്കേണ്ടി വരും. ഓക്കെ, അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് മിക്കവാറും തീരേണ്ടതാണ്. ഓക്കെ, പിന്നെ അതിന് കഴിഞ്ഞ് നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ മറ്റേ ഇതാണ്, അതിന്റെ പേര് കൈനഡിക് തിയറി. കൈനഡിക് തിയറി പഠിപ്പിക്കാൻ 2 അവേഴ്സിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, കുറച്ച് ഭാഗ്യം ഉള്ളു പഠിപ്പിക്കാൻ. അപ്പോ നമുക്ക് മിക്കവാറും ഒരു 2 ക്ലാസ്സും കൂടെ കിട്ടിയാൽ നമ്മുടെ ഇത് ഡിസ്കഷൻ അവസാനിക്കും. അത്രയും ചാപ്റ്റേഴ്സ് ആണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇനി പെൻഡിങ് ഉള്ളത് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ കൈനറ്റിക് തിയറിയും കൂടെ പഠിപ്പിക്കണം. അതോടുകൂടി നിങ്ങളെ ഫിസിക്സ് കംപ്ലീറ്റ് ആവോ? ഇല്ലേ, എനിക്കറിയില്ല, എനിക്ക് എന്നോട് ആനെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും എടുക്കുമെന്ന് അറിയില്ല. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നമുക്ക് ഒരു 2 ക്ലാസ് കിട്ടിയാൽ ഏകദേശം അത് കംപ്ലീറ്റ് ആവുക. അപ്പോ മക്കളെ പറയടാ, എന്നിട്ട് എന്തൊക്കെയാണ് ഇനി അടുത്ത ടോപ്പിക്? ഇപ്പൊ വേണോ പറയൂ? മനസ്സിലായി. അല്ല, ഞാൻ ചോദിച്ചത് അടുത്ത ടോപ്പിക് ഇപ്പൊ എടുക്കണോ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഇത് പോരെ? അപ്പോ നമ്മളിന്നാ നിങ്ങക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങക്ക് ഇന്നത്തെ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റിയോ? മനസ്സിലായിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ? സാർ ഒരു കാര്യം ചോദിക്കും.
ഇന്നിപ്പോ ഈ ലെസണിനാകെ വരുന്നത് മൂന്ന് ഡെറിവേഷൻ അല്ലേ, ഒന്ന് ടോർക്കും ആംഗുലാർ മൊമെന്റും, ടോ ആൻഡ് എല്ലിന്റെ, പിന്നെ ഇത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ആംഗുലാർ മൊമെന്റും എല്ലാന്റെ ഐ തമ്മിലുള്ളത്, പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ, ഇത് മൂന്നല്ലേ ഈ ലെസണിന്റെ ഡെറിവേഷൻ ഉള്ളൂ. ഇനി വരാനുണ്ട്, ഇന്ന് പഠിപ്പിച്ചത് പ്രകാരം അത്രേ ഉള്ളൂ, നാളെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും പറയാനുണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോ എടുത്തതിൽ നിങ്ങൾ ഈ മൂന്ന് ഭാഗങ്ങളുടെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ഏത് ടോർക്ക് എന്താണ്, അതിന്റെ ആ പോയിന്റ്സ്, ആംഗുലാർ മൊമെന്റ് എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതൊക്കെ പിന്നെ പോയിന്റ്സ് ആണ്, അത് പഠിച്ചാൽ വായിച്ച് പഠിച്ചാൽ മതി. ഡെറിവേഷൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്, പക്ഷെ അത് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ അവര് ഫോക്കസ് ചെയ്ത് ഡിസൈൻ ചെയ്തപ്പോ ആദ്യത്തെ പാർട്ട് വണ്ണിൽ നിന്ന് പരമാവധി ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പാർട്ട് ടൂയിലേക്ക് എത്തിയപ്പോഴാണ് കുറെ ഏരിയാസ് കട്ട് ചെയ്ത് കളഞ്ഞത്. ഓക്കെ, അപ്പോ പിന്നെ ഇപ്പൊ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പ്ലെയിൻ എടുത്തോ, നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ, എന്താ പറയാ, പ്രൊജക്ടൈൽ മോഷനും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആ ഒരു ലോസ് ഓഫ് മോഷൻ വളരെ കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളൂ, കുറെ പഠിപ്പിക്കാനുണ്ട്. അതേപോലെ റൊട്ടേഷൻ പഠിപ്പിക്കാനുണ്ട്, ഗ്രാവിറ്റേഷന് കുറച്ച് കുറവാണ്, ഗ്രാവിറ്റേഷന്റെ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്താണ്. അപ്പൊ ഗ്രാവിറ്റേഷൻ തൊട്ട് അങ്ങോട്ടേക്ക് ഉള്ള ചാപ്റ്ററുകളിൽ നിന്ന്, പിന്നെ തെർമോ ഡൈനാമിക്സ് അധികം കട്ട് ചെയ്തിട്ടില്ല, തെർമോ ഡൈനാമിക്സിൽ കുറെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്റർ 3 അത് ഓൾറെഡി നമ്മുടെ സിലബസിലുള്ള ചാപ്റ്ററിലെ ഏറ്റവും ലെങ്തി ചാപ്റ്ററിൽപ്പെട്ട ഒന്നാണ് ഈ ഏഴാമത്തെ ചാപ്റ്റർ, റൊട്ടേഷണൽ മോഷൻ. അപ്പൊ ഇന്ന് കുറെ ഭാഗങ്ങള് പിന്നെ ഒഴിവാക്കിയിട്ടില്ല, കുറച്ച് ഒഴിവാക്കിയിട്ടുള്ളൂ, അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കും. ഓക്കെ, പിന്നെ ഒരു കാരണം പറയാം, ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് സാധാരണ ഈ ചാപ്റ്ററിന് ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റൻ ഉണ്ടാവാറുണ്ട്, 7 or 8 മാർക്കിന് വരെ ചോദിക്കാറുണ്ട്. അപ്പോ ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ പ്രകാരം അതിന്റെ 2 മാർക്കിന് ഉണ്ടാവും, അപ്പൊ 14 മാർക്കിന് അല്ലെങ്കിൽ 16 മാർക്കിന് വരെ ചോദ്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പാസ് മാർക്ക് ഈ ചാപ്റ്ററിന് സംഘടിപ്പിക്കാം എന്നർത്ഥം, പാസ്സാവാൻ 18 അല്ലേ വേണ്ടുള്ളൂ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ ചാപ്റ്റർ തന്നെ ചോദിക്കും, പറയൂ, അതിന് മാത്രം ചോദിക്കാനുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടട്ടാ, അത് അടുത്ത ക്ലാസ്സും കൂടെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോ നമുക്ക് നിർത്തിയാലോ. ഓക്കെ, ഒന്നും പറയുന്നില്ല, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സാർ. ഓക്കെ ശരി. Okay.